പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ സൂറത്തുൽ ഹിജ്റിലെ 78-ാമത്തെ ആയത്ത് മുതലാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. അതിന്റെ മുമ്പ് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു, ലഅംറുക ഇന്നഹും ലഫീ സക്രതിഹിം യഅമഹൂൻ എന്ന ആയത്ത് ലൂത്ത് നബി അലൈഹി സലാമിന്റെ ജനതയുടെ കഥ പറയുന്നതിന്റെ ഇടയിൽ കടന്നുവന്ന ഒരു ഗംഭീര സത്യവാചകമാണ്. അതൊരു ചെറിയ സത്യവാചകമല്ല. ലഅംറുക ഇന്നഹും ലഫീ സക്രതിഹിം യഅമഹൂൻ, അങ്ങയുടെ അനുഗ്രഹീതമായ പ്രായം സാക്ഷിയാണ്. ലഅംറുക ഇന്നഹും ലഫീ സക്രതിഹിം യഅമഹൂൻ, തീർച്ചയായും അവർ അവരുടെ ജീവിത വെപ്രാളങ്ങളിൽ അലഞ്ഞുതിരിയുകയാണ് എന്ന് പറഞ്ഞ ഈ സത്യവാചകവും അതിനെ തുടർന്നുള്ള ഒരു വലിയ പ്രഖ്യാപനവും, ഇത് ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനതയുടെ ആ കഥയുടെ ഇടയിലാണ് കടന്നത്. ലൂത്ത് നബി അലൈഹിസ്സലാം തന്റെ അടുത്ത് വിരുന്നെത്തിയ യുവ കോമളന്മാരെ കയറി പിടിക്കാനായി വന്ന വൃത്തി കുറഞ്ഞ നാട്ടുകാരോട് വളരെ ശക്തമായ ഭാഷയിൽ സംസാരിക്കുകയും തന്റെ നിസ്സഹായത അവരോട് വിളിച്ചറിയിക്കുകയും ചെയ്ത രംഗം. ഖാലഹാ ഉലൈ ബനാതി ഇൻ കുന്തും ഫാഇലീൻ എന്നൊക്കെ പറഞ്ഞ് തന്റെ നിസ്സഹായതയും കൂടെ അവരെ അറിയിച്ച ഒരു ഘട്ടം. അവിടെ അള്ളാഹു പറയാണ്, രണ്ടു രൂപത്തിൽ ബഹുമാനപ്പെട്ട ഖുർആൻ വ്യാഖ്യാതാക്കൾ ഇതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. നബിയെ തങ്ങളുടെ കളങ്കമറ്റ പ്രായമാണ് സാക്ഷി. ഇന്നഹും ലഫീ സക്രതിഹിം യഅമഹൂൻ, ഇവർ തീർച്ചയായിട്ടും അവരുടേതായ ജീവിത വെപ്രാളത്തിൽ അലയുന്നു, അല്ലെങ്കിൽ അവരുടേതായ ലഹരിയിൽ അവർ അലഞ്ഞു തിരിയുന്നവരാണ്, പരിഭ്രമിക്കുന്നവരാണ് എന്നൊക്കെ അർത്ഥം. ഇത് ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനതയെ പറ്റി തന്നെ പറഞ്ഞതാണ് എന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരിൽ ഒരു വിഭാഗം ആളുകൾ വ്യാഖ്യാനിച്ചു. കാരണം ഇവര് മഹാമോശക്കാരാണ്. ഇവരേതൊരു ഭ്രാന്തിലാണോ ഉള്ളത്, ആ ഭ്രാന്ത് തുടർന്നുകൊണ്ടിരിക്കും. അതിന് സത്യം ചെയ്യാൻ വേണ്ടി സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രായം അല്ലാഹു തആല ഉപയോഗിക്കുകയും ചെയ്തു. എന്താണ് അതിന്റെ സംഗതി? മനുഷ്യർ ഇതുപോലുള്ള പല ജീവിത ലഹരിയിലുമാണ് അവരുണ്ടാവുക. എന്നാൽ നബിയെ ലോകത്ത് ഒരു മൈനസും പറയാനില്ലാത്ത, നെഗറ്റീവ് ഒന്നും പറയാനില്ലാത്ത ഒരേ ഒരു ആയുസ്സേ ഉള്ളൂ. എല്ലാ അമ്പിയാക്കൾ മുഴുവനും മഅസൂമീങ്ങളാണ്, അമ്പിയാക്കൾ മുഴുവനും മഅസൂമീങ്ങളാണ്. ആ അമ്പിയാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും പരിശുദ്ധരാണ് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ അമ്പിയാക്കൾ മൊത്തം മഅസൂമീങ്ങളാണെങ്കിലും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, ഈ ജീവിത വെപ്രാളത്തിൽ ഒന്ന് പിടുത്തം വിട്ടു പോകാത്തവർ, അത് അമ്പിയാക്കളുടെ കൂട്ടത്തിൽ പോലും നമുക്ക് കാണാൻ കഴിയില്ല എന്ന ശൈലിയിലാണ് സംസാരിക്കുന്നത്. അതായത് പിടുത്തം വിട്ടു പോകുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും അമ്പിയാക്കളിൽ നിന്ന് അരുതാത്തതൊന്നും സംഭവിക്കില്ല. അമ്പിയാക്കൾ മഅസൂമീങ്ങളാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല.
എന്നാലും ചില ജീവിത പ്രയാസങ്ങളെ നേരിടുമ്പോൾ എന്തു ചെയ്യണം എന്നറിയാതെ ഒരു പ്രത്യേക വെപ്രാളം ആരിലും കാണും. ആ സമയത്ത് അവർക്കൊക്കെ ഒരു വഴിത്തിരിവായത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. തെറ്റുകുറ്റങ്ങൾ ചെയ്യുകയല്ല, പക്ഷെ ഇവിടെ അത് ചേർത്ത് പറയുന്ന സമയത്ത്, ഇവരുടെ ഈ കഥയോട് ചേർത്ത് പറയുന്ന സമയത്ത് അതിനൊരു ബന്ധമുണ്ട്. ലഅംറുക ഇന്നഹും ലഫീ സക്റത്തിഹിം യഅമഹൂൻ എന്ന് പറഞ്ഞത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിബിധങ്ങളോടൊപ്പം മറ്റ് അമ്പിയാക്കളെ അടക്കം ഇവിടെ ചേർത്ത് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രമേ വെപ്രാളം പിടിപെടാത്തതുള്ളൂ എന്ന ഒരർത്ഥം അവിടെ വരുന്നുണ്ടല്ലോ. അതേതർത്ഥത്തിലാണ്? ഉദാഹരണം പറയാം. ഉദാഹരണം പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാം ഒരു പ്രത്യേക ഘട്ടത്തിൽ എന്താണ് ഇനി ഈ ഈ കൗമിനെ കൊണ്ട് ചെയ്യാന്ന് ആലോചിക്കുകയാണ്. എന്താണ് ഈ കൗമിനെ കൊണ്ട് ഇനി ഞാൻ ചെയ്യാന്ന് ആലോചിക്കുകയാണ്. ഇത് അള്ളാഹുവിനോടുള്ള അരുതായ്മയുടെ കാര്യത്തിലല്ല ഈ വെപ്രാളം എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഒരു പ്രതിസന്ധി അഭിമുഖീകരിക്കുമ്പോ ഇനി എന്ത് ചെയ്യണം, അവിടെയാണ് നൂഹ് നബി അലൈഹിസ്സലാം ഉടനെ തന്നെ എത്ര വിളിച്ചിട്ടും 980 കൊല്ലക്കാലം തഴുവത്ത് നടത്തിയിട്ട് ഒരു മാറ്റവും ഇല്ലാത്തൊരു കൗമ നൂഹ് നബി അലൈഹിസ്സലാമിനെ വിളിച്ചിട്ട് അള്ളാഹു തആല പറഞ്ഞു, ഇപ്പൊ ആരൊക്കെ വിശ്വസിച്ചിട്ടുണ്ടോ അവരെ വിശ്വസിക്കൂ, ഇനി ആരും വിശ്വസിക്കാനില്ല. അതും പറഞ്ഞു ഇനി തങ്ങളെ കൊണ്ട് ഒരാളും വിശ്വസിക്കില്ല. ഇപ്പോൾ ഉള്ള അതേ മെമ്പേഴ്സേ ഉണ്ടാവുള്ളൂ, ബാക്കിയുള്ളവർ മുഴുവനും മറുപക്ഷത്തായിരിക്കും, അവിശ്വാസികളായിരിക്കും. മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ വിശ്വാസത്തിനെതിരെ കൊമ്പുകുലുക്കി നിലകൊള്ളുന്നു. ചെറിയ ന്യൂനപക്ഷത്തിനുണ്ടാകുന്ന ഒരു പ്രയാസമുണ്ട്. ഇനി ഒരു മെമ്പർ പോലും വിശ്വാസത്തിലേക്ക് കടന്നു വരൂല എന്ന് അല്ലാഹു തആല തറപ്പിച്ചങ്ങ് പറഞ്ഞു. ഇതൊക്കെ സൂറത്ത് ഹൂദിൽ പോയാൽ ആ ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഞാൻ സമയമില്ലാത്തതുകൊണ്ടാണ് അതിലേക്ക് വരാത്തത്. അപ്പൊ അങ്ങനെ വരുമ്പോ നൂഹ് നബി അലൈഹിസ്സലാം ദുആ ചെയ്യുകയാണ്. പടച്ചോനെ, ഇത് വലിയ ഒരു വിഷമാവും, ഇത് വലിയൊരു വിഷമാവും. അതുകൊണ്ട് ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നബിയുല്ലാഹി നൂഹ് അലൈഹിസ്സലാം പറഞ്ഞു, റബ്ബിലാ തദർ അലൽ അർദ് മിനൽ കാഫിരീന ദയ്യാറ, അല്ലാഹുവേ ഭൂമുഖത്ത് സത്യനിഷേധികളുടെ ഒരൊറ്റ വീടും ഒരു കുടുംബവും നീ വെച്ചേക്കരുത് എന്ന് പ്രാർത്ഥിക്കുകയാണ്. കാരണം എന്താണ്? ഈ മഹാഭൂരിപക്ഷം വരുന്നവരും മറ്റുള്ളവർക്ക് വലിയൊരു പരീക്ഷണമായി മാറും, വിശ്വാസികൾക്ക് എന്നല്ല. ഇനി ഇവർ ജന്മം കൊടുക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾ പോലും മോശമായിരിക്കും. അതുകൊണ്ട് ഇവരുടെ കാര്യത്തിൽ ഒരന്തിമമായ തീരുമാനം ഉണ്ടാക്കണമെന്ന് ദുആ ചെയ്യുന്ന ഒരു ഘട്ടമുണ്ട്. അപ്പോ ഇതൊരു വലിയൊരു ഘട്ടമായിരുന്നു. അതായത് എന്താണ് ഈ പ്രതിസന്ധി അഭിമുഖീകരിക്കാൻ ചെയ്യാം? ആ സമയത്ത് വെപ്രാളത്തിൽ അലയുമ്പോൾ, അതായത് ബേജാറാകുമ്പോൾ ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് ഇസ്തിഗാഫ നടത്തുന്ന ഒരു രംഗമുണ്ട്. ഇതാണ് ഹദീസിലൊക്കെ വന്ന ഒരു സംഭവമാണ്. ഇതാണ് നമ്മൾ സാധാരണ നമ്മുടെ മൗലിദ് കിതാബിൽ വസ്തഗാസ ബിഹി നൂഹ് എന്ന് പറയുന്നത്. നൂഹ് നബി അലൈഹിസ്സലാം നബി തങ്ങളെ കൊണ്ട് ഇസ്തിഗാഫ നടത്തി, സഹായാഭ്യർത്ഥന നടത്തി. അള്ളാഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുൻനിർത്തിയിട്ട് അള്ളാഹുവിനോട് ശഫാഅത്ത് ചോദിക്കുന്ന ഒരു രംഗമുണ്ട്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് പ്രശ്നത്തിന് ഒരു പരിഹാരം കാണിക്കണം. അപ്പോഴാണ് പ്രശ്നത്തിന് പരിഹാരമാകുന്നത്.
ഇതേ രൂപത്തിൽ ആദം നബി അലൈഹിസ്സലാം. നമ്മൾ മനസ്സിലാക്കണം, 1000 വർഷമാണ് നൂഹ് നബി അലൈഹിസ്സലാം ജീവിച്ചത്. 1000 കൃത്യം 1000 ആദം നബി അലൈഹിസ്സലാം ജീവിച്ചത്. വലിയ ആയുസ് കിട്ടിയവരെ രണ്ടുപേരും ആദം നബി അലൈഹിസ്സലാമും ഇതുപോലെ ഒരു ബേജാറിൽ അകപ്പെടുമ്പോൾ തവസ്സല ബിഹി ആദം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആദം നബി അലൈഹിസ്സലാം തവസ്സുലാക്കി ദുആ ചെയ്യുകയാണ്. നിന്റെ ആഖിറുൽ അംബിയാനെ കൊണ്ട് പ്രശ്നം പരിഹരിക്കണം എന്ന് പറയുകയാണ്. അപ്പൊ ഇവിടെ ഈ സംഭവങ്ങളിലേക്കൊക്കെ സൂചനയായിട്ട് പടച്ചോൻ പറയാണ്, ലോകത്ത് ഒരുപാട് ആളുകളെ കാണാം സമ്പൂർണമായ പാപസുരക്ഷിതരായ, സമ്പൂർണ്ണ പാപസുരക്ഷിതരായ 124,000 നബിമാർ ചുരുങ്ങിയ അവരൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷെ അവരൊക്കെ എവിടെയെങ്കിലൊക്കെ ഒന്ന് വെപ്രാളപ്പെട്ടത് കാണാൻ കഴിയും. തെറ്റുകുറ്റങ്ങൾ ചെയ്തില്ലെങ്കിലും ജീവിതത്തെ അഭിമുഖീകരിക്കുന്നതിൽ അവരൊന്ന് വെപ്രാളപ്പെട്ട സമയങ്ങൾ പലപ്പോഴും ഉണ്ട്. എന്നാൽ ലോകത്ത് തീരെ തന്നെ ഒരു മൈനസ് പറയാനില്ലാത്ത, നെഗറ്റീവ് പറയാനില്ലാത്ത വിശുദ്ധമായ ഒരു പ്രായമാണ് ലഅംറുക്, നബിയെ തങ്ങളുടെ പ്രായം. ആരും ആടി ഉളയുന്നു, അവർക്കൊക്കെ മാർഗദർശനം ലഭിക്കുന്നത് ഈ 63-കാരന്റെ പ്രായത്തിലേക്ക് നോക്കുമ്പോഴാണ്. തീർച്ചയായും 1000 1000 വയസ്സുള്ളവരൊക്കെ അവരൊക്കെ തിരിഞ്ഞു നോക്കുന്നത്, ജീവിതത്തിൽ അവർ തിരിഞ്ഞു നോക്കുന്നത് സയ്യിദുന റസൂലുള്ളാഹിയിലേക്കാണ് എന്ന് പറയുമ്പോ എത്രയാണ് അത്തു നബിയുടെ വലിപ്പം. ഞാൻ എന്തിനാ പറഞ്ഞത് എന്ന് ചോദിച്ചാല്, ഇത് ഞാന് ഈ ആയത്ത് വന്നപ്പം ഇങ്ങനെ വെറുതെ പറഞ്ഞതാണ് എന്ന് ഒരിക്കലും തോന്നിപ്പോകരുത്. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ എഴുതുന്നത് നോക്കൂ നിങ്ങൾ. അഖസമല്ലാഹു സുബ്ഹാനഹു വതആല ഫീ ഹാദിഹിൽ ആയ, ഈ ആയത്തിൽ അല്ലാഹു തആല സത്യം ചെയ്തു, ബി ഹയാതി നബിയഹി സ്വലവാത്തുല്ലാഹി വസലാമുഹു അലൈഹി, അല്ലാഹുവിന്റെ തിരുദൂതർ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ജീവിതം കൊണ്ട് അല്ലാഹു തആല സത്യം ചെയ്തു ഈ ആയത്തിൽ. വഫീ ഹാദാ ശരീഫുൻ അദീം വമഖാമുൻ റഫീഉ വജാഹുൻ അരീം. ഈ ഒരു സമ്പ്രദായം അള്ളാഹു സ്വീകരിച്ചപ്പം ഇതിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ നിലവാരമുണ്ട് എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ സ്ഥാനമാണ്, അവിടുത്തെ വലിപ്പമാണ്, അവിടുത്തെ ഔന്നത്യമാണ് സത്യത്തിൽ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സയ്യിദുന അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് ഒരു ശരീരത്തെയും അല്ലാഹു ഇന്നുവരെ ഉൽപ്പാദിപ്പിച്ചിട്ടില്ല, ജനിപ്പിച്ചിട്ടില്ല. ഒരു ഒരാളെയും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ലോകത്ത് സൃഷ്ടിച്ചിട്ടില്ല. ഒരു ശരീരത്തിൽ അള്ളാഹു ഉമ്മ കൊടുത്തിട്ടില്ല, ജീവിതം നൽകിയിട്ടില്ല, ഒരാളെയും അള്ളാഹു ജനിപ്പിച്ചിട്ടില്ല. അക്രമ അലൈഹി മിൻ മുഹമ്മദിൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട ഒരു പടപ്പിന് ലോകത്ത് അള്ളാഹു ഇന്നുവരെ ഉമ്മ നൽകിയിട്ടില്ല. എന്തുകൊണ്ട്? അബ്ദുല്ലാഹിബ്നു അബ്ബാസ് തങ്ങൾ പറയാണ് എന്തുകൊണ്ട്. മാ വമാ സമിഅതുല്ലാഹ അഖസമ ബിഹയാതി അഹദിൻ ഗൈരിഹി, അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതം കൊണ്ടല്ലാതെ വേറെ ഒരാളുടെ ഹയാത്ത് കൊണ്ടും അല്ലാഹു ഇന്നുവരെ സത്യം ചെയ്തത് ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂല് അക്മലുൽ കുമ്മലാണ്, പരിപൂർണരിൽ പരിപൂർണരാണ് സയ്യിദുന റസൂലുള്ളാഹി. കാരണം അതല്ലേ അള്ളാഹുവിന്റെ ഖദീമായ ഖൗലിൽ, അള്ളാഹുവിന്റെ സൃഷ്ടിയല്ലല്ലോ ഖുർആൻ.
അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് ഖുർആൻ എന്ന് പറയണം എന്ന് പറഞ്ഞിട്ട് പൊതിര തല്ല് കിട്ടി ശരീരം മുഴുവൻ അടിച്ച് പൊട്ടിച്ചിട്ടു അത് പറയാത്ത ആളാണ് ബഹുമാനപ്പെട്ട അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു. അപ്പൊ ഈ ഒരു രൂപത്തിൽ അള്ളാഹുവിന്റെ ഖദീമായ ഖൗലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രായം കൊണ്ട് അള്ളാഹു സത്യം ചെയ്ത് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ലോകത്ത് ജീവിത വെപ്രാളത്തിൽ അലയുന്ന മുഴുവൻ ആളുകൾക്കും മാർഗദർശനമാണ് സയ്യിദുന റസൂലുള്ളാഹി. ആ ജീവിതത്തിലേക്ക് നോക്കിയാൽ എല്ലാ പ്രതിസന്ധികൾക്കും പരിഹാരമുണ്ട്. ലഅംറുക ഇന്നഹും ലഫീ സക്രതിഹിം യഅമഹൂൻ. അതൊരുപാടില്ല, അവിടെയാണ് നല്ലത് കുറച്ചു മതി, ഒരുപാടില്ല. 63 വയസ്സേ പക്ഷെ ആ 63 വയസ്സ് ഒരു സംഭവ ബഹുലമായ ആയുസ്സാണ്. 63000 തോൽപ്പിക്കുന്ന ആയുസ്സാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കേവലം 63. ഈ ആയത്തിന്റെ തഫ്സീർ ലഅംറുക ഇന്നഹും ലഫീ സക്ര, ഈ ഇന്നഹും എന്ന് പറഞ്ഞാൽ ലൂത്ത് നബി അലൈഹി സ്വലാമിന്റെ ജനതയിലേക്ക് അവിടെ ചേർത്തു പറഞ്ഞു എന്ന് ഒരു രൂപം. മറ്റൊരു രൂപം, നബിയെ തങ്ങളുടെ പ്രായമാണ് സാക്ഷി. ഇന്നഹും ലഫീ സക്രത്തിഹിം യഅമഹൂൻ, മനുഷ്യർ അവരുടെ ജീവിത വെപ്രാളത്തിൽ അലഞ്ഞു തിരിയുകയാണ് ലോകത്ത്. ആദം നബി അലൈഹി സ്വലാം, എന്താ ഞാനിത് പറയാൻ കാരണം, ഈ വിഷയത്തിൽ മഹാന്മാർ ഇതൊക്കെ പറഞ്ഞു വെക്കുമ്പോൾ നമുക്കിത് കൂടുതൽ ബോധ്യപ്പെടുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടായി, നബിതങ്ങൾക്ക് 40 വയസ്സായതിന്റെ ശേഷം ഉണ്ടായതല്ല ഖുർആൻ. ഖുർആൻ ഇറങ്ങിയത് അപ്പോഴാണേ ഉള്ളൂ. ഖുർആൻ ഉണ്ടായത് ഇന്ന കാലത്താന്ന് പോലും പറയാൻ പറ്റില്ല, ഖദീമാണ്. അതുകൊണ്ട് ഖുർആൻ ഉണ്ടായി എന്ന പ്രയോഗം പോലും പറ്റില്ല. ഖുർആൻ മുമ്പേ പണ്ടേ ഉണ്ട്, അത്രേ പറയാൻ പറ്റുള്ളൂ. അള്ളാഹിനെ പറ്റി പറയും പോലെ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്. അപ്പൊ അന്നേ പറഞ്ഞു വെക്കുകയാണ്, ആദം നബി തൊട്ട് ഖിയാമത്ത് നാൾ വരെ. അന്ന് പറഞ്ഞൊരു വാക്കിന് അത്രയും വിശാലമായ അർത്ഥം വേണമല്ലോ. ആദം നബി അലൈഹിസ്സലാം തൊട്ട് ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്ന സകല മനുഷ്യർ ഗൈഡാണ് സയ്യിദുന റസൂലുള്ളാഹിയുടെ ജീവിതം. ലഅംറുക ഇന്നഹും ലഫീ സക്രതിഹിം യഅമഹൂൻ. അതിന് മറ്റുള്ളവർക്കൊക്കെ അബദ്ധം പറ്റണമെന്നില്ല. എന്തിനാ ഞാനത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, നബിമാർക്ക് അബദ്ധം പറ്റണമെന്നില്ല, മറ്റുള്ളവർക്ക് അബദ്ധം പറ്റിയാൽ അവർക്ക് തിരുത്താൻ നല്ല ഗൈഡാണ് റസൂലുള്ളാഹിന്റെ ജീവിതം. അതേസമയം നബിമാരിൽ ഒരു ബേജാർ, ഇതുപോലുള്ള എന്തെങ്കിലും പ്രയാസങ്ങൾ, ജീവിതത്തെ അഭിമുഖീകരിക്കുന്ന ഘട്ടങ്ങൾ വരുമ്പോൾ, പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന ഘട്ടങ്ങൾ വരുമ്പം അവിടെ എന്ത് ചെയ്യണം, അതിനൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് മാതൃക ലഭിക്കും, അവിടുന്ന് പരിഹാരം ലഭിക്കും. ഇതാണ് എന്ന് പറഞ്ഞത്. അത് ഭാഗികമായിട്ട് ഇവരിലേക്കും വന്നു മുട്ടുന്നുണ്ട്. ആ നിലയിൽ മാത്രമാണ് അവിടെ അത് ആ ഒരു വചനം അതിന്റെ ഇടയിൽ കൊണ്ടുവന്ന് കയറ്റിയത്. ഇനി ഞാൻ പറഞ്ഞല്ലോ, ആ വിശാലമായ അർത്ഥത്തിന്റെ സൗന്ദര്യം കാണണമെങ്കിൽ മുത്തുനബിയുടെ 63 കൊല്ലക്കാലത്തെ ജീവിതം തഫ്സീർ ചെയ്യണം. അപ്പോഴേ ലഅംറുക എന്നതിന്റെ തഫ്സീർ ആവുള്ളൂ, ലഅംറുക എന്നതിന്റെ തഫ്സീർ ആവുള്ളൂ. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ട സയ്യിദുന അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് ആ വലിയ വർത്താനം പറഞ്ഞത്. അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതം പോലത്തെ ഒരു ജീവിതമല്ല, ആ വ്യക്തിയെ പോലെയുള്ള ഒരു വ്യക്തി ലോകത്ത് അല്ലാഹു തആല വേറെ ഒരാൾക്ക് ജന്മം കൊടുത്തിട്ടില്ല. എല്ലാം എത്ര കൃത്യമായിട്ടാണ് സുഹൃത്തുക്കളെ അവതരിപ്പിച്ചിട്ടുള്ളത്, അതൊന്ന് ആലോചിച്ചു നോക്കൂ. എല്ലാം കൃത്യമായിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. സയ്യിദുന വ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം തുറന്ന പുസ്തകം. 63 കൊല്ലക്കാലത്തെ ആയുസ് മുഴുവനും ചർച്ച ചെയ്യണമെങ്കിൽ നബിതങ്ങളെ പറ്റി മുഴുവനും പറയണം. നബിതങ്ങളുടെ ജീവിതം പറയാൻ നമ്മളെ കൊണ്ടാവുമോ? ആകൂല. ഇമാം ബുസൈരി റളിയല്ലാഹു അൻഹു മദഹ് ചെയ്ത് അവസാനം പരാജയം സമ്മതിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, വഇന്ന ഫദല റസൂലില്ലാഹി ലൈസ ലഹു ഹത്തും ഫയുഅരിബ അൻ ناطقٌ بفمي مولاي صل وسلم دائماً أبدا على حبيبك خير الخلق كلهم.
അള്ളാഹു സ്വീകരിക്കട്ടെ. ഇമാം ബുസൈരി തങ്ങൾ അള്ളാഹുവിന്റെ റസൂലിനെ പറ്റി ഒരുപാട് പറയുകയാണ്. ആ എന്തോ എന്തോ ഒരു പറച്ചിലാ പറഞ്ഞത്. മുത്തുനബി ആരാന്ന് മനസ്സിലാക്കിയാൽ ഒരു പ്രശ്നമില്ല. ഈ ആയത്തൊക്കെ ശരിക്കും മനസ്സിലാക്കിയ ഒരാൾക്ക് മുത്തുനബിനെ പറ്റി ഒരു നാല് മദഹ് കേൾക്കുമ്പോഴേക്ക് ഒരിക്കലും അയാൾ ജദ്ബളകൂല, ഹാലളകൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി ഒരു നാല് മദഹ് പറയുമ്പോഴേക്ക് ഇത് കുറച്ച് പിടുത്തം വിട്ടു എന്ന് പറയുന്നവൻ ആരാണ് മുത്തുനബി? അഷ്റഫുൽ ഖൽഖ് എന്നതിന്റെ അർത്ഥം അറിയാത്തവനാണ്. സൃഷ്ടിലോകത്തെ ഏറ്റവും ഷറഫുള്ളയാളാണ് സയ്യിദുനാ റസൂലുള്ളാഹി. ഇതിന്റെ അർത്ഥം അറിയാത്തവന് മാത്രമേ അതിനെ വിമർശിക്കാൻ കഴിയുള്ളൂ, അല്ലാത്തവർക്കൊന്നും അതിൽ പ്രശ്നം ഉണ്ടാവില്ല. ഇമാം ബുസൈരി റളിയല്ലാഹു അൻഹു അങ്ങനെയാണ്, നിനക്കിഷ്ടമുള്ളതൊക്കെ പറഞ്ഞോ, നസാറാക്കൾ പറഞ്ഞതുപോലെ ഏതാകരുത്, ഇലാഹാക്കുന്ന ഘട്ടത്തിലേക്ക് നീ മാറരുത്, അതിന്റെ ഇപ്പുറത്ത് ഒരു സൃഷ്ടിക്ക് പടച്ചോനാക്കരുത്, ഒരു സൃഷ്ടിക്ക് നീ എന്തൊക്കെ മഹത്വങ്ങൾ നിനക്ക് പറയാൻ പറ്റുമോ അതൊക്കെ പറഞ്ഞു. ഉൻസുബ് ഇലാ ഖദരിഹി മാശിഇത മിൻ ശറഫി വൻസുബ് ഇലാ ഖദരിഹി മാശിഇത മിൻ ഇളമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമി. എത്ര സുന്ദരായിട്ടാണ് പറഞ്ഞത്. ഉൻസുബ് ഇലാ ദാതിഹി മാശിഇത മിൻ ശറഫി വൻസുബ് ഇലാ ഖദരിഹി മാശിഇത മിൻ ഇളമി. പാടിയപ്പോ രണ്ടു ഖദരിഹി എന്നാ പാടിയ. ആദ്യത്തേത് ഇലാ ദാതിഹി, ഉൻസുബ് ഇലാ ദാതിഹി, തിരുനബിയുടെ തിരുശരീരത്തിലേക്ക് ചേർത്ത് നീ പറഞ്ഞോ മാശിഇത മിൻ ശറഫി, നീ ഉദ്ദേശിച്ച എന്തു മഹത്വം. മമ്പുസരി പറയാം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ് മഹാന്മാര് ഇമാമിങ്ങളൊക്കെ അങ്ങനെ എഴുതാൻ കാരണം. നബി തങ്ങളുടെ ബോഡിയുടെ സൗന്ദര്യം മാത്രം എഴുതിയവരുണ്ട്. ഷമായിലൊക്കെ എടുത്തു നോക്കിയാലും നോക്കൂ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശരീരത്തിന്റെ സൗന്ദര്യം, ശരീരലാവണ്യം, അത് എഴുതി പിടിപ്പിച്ചവർ എത്രയാണ്. അത് നമ്മൾ എത്ര പറഞ്ഞാലും നമ്മൾ തോൽക്കും. കാരണം അതുപോലെ ഒരു സൗന്ദര്യം ലോകത്ത് വേറൊരാൾക്കും കൊടുത്തിട്ടില്ല. വലിയ സുന്ദരനായിരുന്നു ബഹുമാനപ്പെട്ട നബിയുല്ലാഹി യൂസുഫ്. അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹാഫ് സൗന്ദര്യമുള്ളൂ. അപ്പൊ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗന്ദര്യത്തിലായിരിക്കും. അപ്പൊ ആരെങ്ങനെ വർണ്ണിച്ചാലും അത് തീരൂല. അതുകൊണ്ട് തന്നെ നല്ല വർണ്ണനകൾ ആ വിഷയത്തിൽ നടന്നതായി നമുക്ക് കാണാം. എന്നിട്ട് പറഞ്ഞു, ആ ശരീരത്തെ പറ്റി നിനക്ക് എന്ത് നിലവാരങ്ങളും നിനക്ക് പറയാം എന്ന് പറഞ്ഞിട്ട് ഉന്നതമായ പദവികൾ എന്തും അവിടുത്തെ തിരുശരീരത്തിലേക്ക് നീ ചേർത്ത് പറഞ്ഞോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വൻസുബ് ഇലാ ഖദരിഹി മാശിഇത മിൻ ഇളമി. തിരുനബിയുടെ സ്വഭാവ വൈശിഷ്ട്യത്തെ കുറിച്ചും നീ ഉദ്ദേശിച്ച മഹത്വങ്ങളൊക്കെ നിനക്ക് പറയാം. അപ്പോ ഹബീബിന്റെ ശരീര ഭംഗി പറഞ്ഞാൽ ഏറൂല, നിബിധങ്ങളുടെ സ്വഭാവ വൈശിഷ്ട്യം എണ്ണിയാലും തീരൂല. എന്താ കാരണം? ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വരി, വഇന്ന ഫളല റസൂലില്ലാഹി ലൈസ മുത്തു നബിയുടെ അപദാനങ്ങൾക്ക് ലൈസ ലഹു ഹദ്ദുൻ, അതിനു പരിധികളില്ല. മുത്തു നബിയുടെ അപദാനങ്ങൾക്ക് ഒരിക്കലും പരിധികളില്ല. അവിടുത്തെ ഗുണഗണങ്ങൾ എണ്ണി തീർക്കാൻ കഴിയില്ല. അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ അത് ലോകത്തേതെങ്കിലും വാചാലൻ പറഞ്ഞ് ആവിഷ്കരിക്കുമായിരുന്നു. ഒരു പ്രഭാഷകനും അത് പറഞ്ഞു തീർക്കാൻ കഴിഞ്ഞിട്ടില്ല. പറഞ്ഞു തീർക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എഴുതി തീർക്കാൻ കഴിയോ? കഴിയൂലല്ലോ. അവിടെയാണ് അതിന്റെ സൗന്ദര്യം. കാതിബും ബി ഖലമി എന്നല്ല പറഞ്ഞത്, നാതിഖും ബി ഫമി. ഞാൻ രണ്ടു മണിക്കൂർ സമയം പ്രഭാഷണം നടത്തുന്നത് അത് രണ്ടു മണിക്കൂർ കൊണ്ട് എഴുതാൻ കഴിയുമോ? കഴിയില്ല, ഒരിക്കലും കഴിയില്ല. പോയിന്റുകൾ എഴുതാം. നമ്മൾ വേറൊരാളുടെ പ്രഭാഷണം കേൾക്കുമ്പോൾ പോയിന്റുകൾ എഴുതാം, പക്ഷെ പറയുന്ന അത്ര സ്പീഡിൽ ഒരിക്കലും എഴുതാൻ കഴിയില്ല. അപ്പൊ ഏറ്റവും കൂടുതൽ നടക്കുന്നത് പറച്ചിലാണ്, വേഗം നടക്കാം. എന്നാ പറഞ്ഞാൽ പോലും തീർക്കാൻ കഴിയില്ലെങ്കിൽ എഴുതി തീർക്കാൻ എന്തായാലും കഴിയില്ല. ഫയുഅരിബ അൻഹു നാതിഖും ബിഫമി.
അപ്പൊ ഇത്രയും വിശാലമായി കിടക്കുന്ന സയ്യിദുനാ റസൂലുള്ളാഹിയുടെ വിശിഷ്ടമായ ജീവിതം, ആ ജീവിതം പഠിച്ചിട്ടാണ് ഈ സത്യം ചെയ്തത്. അപ്പോ ഈ സംഭവം ഒരു വലിയ സംഭവം തന്നെയാണ്. അതാണ് ഷറഫുൻ അദീം, വജാഹുൻ കരീം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊരു സംഭവമാണ് വരുത്തിയത്. ഞാൻ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആയുസ് മുഴുവനും ചർച്ച ചെയ്യല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 63 കൊല്ലക്കാലത്തെ ആയുസ് പറയണമെങ്കിൽ അവിടുത്തെ ജീവിതം മുഴുവൻ പറയണ്ടേ? നമ്മളതിൽ ഏതെങ്കിലും ഒരിതളെടുത്ത് പരിശോധിച്ചാൽ കാര്യം ബോധ്യപ്പെടും. ഞാൻ ഈ ആയത്തൊക്കെ പറയുമ്പോൾ പലപ്പോഴും ആളുകളോട് പറയാറുണ്ട്, മനുഷ്യൻ പിടുത്തം വിട്ടു പോകുന്ന പല ഘട്ടങ്ങളും ഉണ്ട്. അത് നമ്മളൊക്കെ ഈ പ്രായത്തിലും പിടുത്തം വിട്ടു പോകും അല്ലെ? പക്വതയും അന്തമൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്ന കാലത്തും ചില കാര്യങ്ങളുടെ മുമ്പിൽ നമ്മൾ പിടുത്തം വിട്ടു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പ്രായപൂർത്തി എത്തിയിട്ട് ഹബീബിന്റെ ജീവിതത്തിൽ ഒരു തെറ്റ് കാണുന്നില്ല എന്നതല്ല അത്ഭുതം. അല്ലെങ്കിൽ 40 തികഞ്ഞ് വിശുദ്ധ ഖുർആൻ അവതരിച്ചതിന്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകരായതിന്റെ ശേഷം ഹബീബിന്റെ ജീവിതത്തിൽ എവിടെയും ഒരു അബദ്ധം കാണുന്നില്ല എന്നതിലല്ല അത്ഭുതം. മറിച്ച് ഹബീബിന്റെ 1 വയസ്സ് തൊട്ട് ആരംഭിച്ചോ 63 വരെ ചെക്ക് ചെയ്തോളൂ, പരിപൂർണ ചെക്കപ്പ് നടത്തിക്കോളൂ, എവിടെയും ഒരു കറുത്ത പുള്ളി സയ്യിദുനാ റസൂലുള്ളാഹിയുടെ ജീവിതത്തിൽ ഇല്ല. അതാണ് മുത്തു നബി. അങ്ങനെ ആകുമ്പോഴേ അങ്ങനെ കൊണ്ടേ വെക്കാൻ പറ്റുള്ളൂ. അപ്പൊ എത്രയാണ് ആ ഒരു പ്രഖ്യാപനത്തിന്റെ ദമ്മ് ഒന്ന് ആലോചിച്ച് വെച്ചാൽ. ഞാൻ പലപ്പോഴും നിങ്ങളോട് മുമ്പ് റസൂലുള്ളാഹിന്റെ മദഹ് പറയുമ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊക്കെ മൗലിദ് കിതാബുകളൊക്കെ ഓതുമ്പോൾ അതിലും കാണാറുണ്ട്, ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഖസായിസുൽ കുബ്രയിലൊക്കെ ഈ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊച്ചുകുട്ടിയായിരുന്ന നാളിൽ ഈ പറയുന്ന സംഭവം 63 കൊല്ലക്കാലത്തിൽ നിന്ന് ഒരു 10 അനുഭവമല്ല പറയുന്നത്, 1 അനുഭവമല്ല പറയുന്നത്. നബി തങ്ങളുടെ ജീവിതത്തിലെ 1 അല്ല എന്റെ ചർച്ച, ഹബീബായ റസൂലുള്ളാഹിയുടെ മുബാറക്കായ അനുഗ്രഹീതമായ ആയുസ്സിലെ 1-5 സമയം, നിർണായകമായ 1-5 സമയം, അത് നമ്മൾ കേട്ടാൽ ഞെട്ടിപ്പോകുന്നതാണ്. ബഹുമാനപ്പെട്ട ബീവി ഹലീമ റളിയല്ലാഹു അൻഹ, ആ ഹലീമ ബീവിയുടെ അടുത്ത് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മുല കുടിക്കുന്ന പ്രായം. ഹലീമ ബീവിയുടെ അടുത്ത് നിന്ന് അമ്മിഞ്ഞ നുകർന്നുകൊണ്ടിരിക്കുന്ന പ്രായം, ചെറിയ പ്രായം, 1 വയസ്സ്. അന്നാണല്ലോ ഹലീമ ബീവി പറയുന്നത്, ഞാന് എന്റെ കുഞ്ഞിന് വലതുഭാഗത്തുള്ള അമ്മിഞ്ഞയായിരുന്നു ഞാൻ നൽകിയിരുന്നത്. എന്റെ കുഞ്ഞിന് ഇടതുഭാഗത്തുള്ളതും എന്റെ വളർത്തുപുത്രനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വലതുഭാഗത്തുള്ളതുമാണ് കൊടുത്തിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ മുല കുടിച്ചിരുന്ന കുട്ടി ആരാ മക്കളിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, ലംറത്താണോ അല്ലേ എന്നൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഏതായാലും ഒരാൾ ഒരുമിച്ചുണ്ടായിരുന്നു ലംറത്ത് എന്ന് സങ്കല്പിക്കുക, അതിനനുസരിച്ച് സംസാരിക്കുക, വിഷയം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ മുല കുടിച്ചിരുന്ന ഉമ്മയുടെ മുല കുടിച്ചിരുന്ന ഈ ലംറത്ത് അവര് സുബ്ഹാനല്ലാഹ്, രണ്ടാളും ചെറിയ കുഞ്ഞുങ്ങളാണ്. ഹലീമ ബീവി പറയാണ്, വലതുഭാഗത്തുള്ള അമ്മിഞ്ഞ മുത്തുനബിക്ക് കൊടുക്കാനുള്ള കാരണം മറ്റൊന്നുമല്ല, അതിനൊരു വലിയ കാരണമുണ്ട്. സുബ്ഹാനല്ലാഹ്, എന്നാണോ മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് പറയുന്ന ഈ കുഞ്ഞ്, ഇതൊക്കെ എപ്പോഴാ പറയുന്നത്? നിബിധങ്ങൾ വളർന്ന് വലുതായി ഹലീമ ബീവി അവസാന കാലത്ത് പ്രഖ്യാപിക്കുകയാണ് അന്നത്തെ അനുഭവം. അവര് ഞങ്ങളെ വീട്ടിൽ എന്നാണോ കാലുകുത്തിയത്, വീട്ടിൽ കത്തിയിട്ടില്ല, എടുത്ത് ഒട്ടകക്കട്ടിൽ വെച്ചതോടുകൂടെ തന്നെ മാറ്റങ്ങൾ തുടങ്ങി എന്ന് ബീവി ഹലീമ റളിയല്ലാഹു അൻഹ പറയുന്നു. ഏതായാലും വീട്ടിലെത്തിയതോടുകൂടെ ഞങ്ങളുടെ വീടിന്റെ പരിസരാകെ മാറി. ഇന്നും തായിഫിൽ പോയാൽ നമുക്ക് കാണാം വാദി ഹലീമ,
അതാണ് ഇന്നും ആ സ്ഥലത്തിന്റെ പേര് വാദി ഹലീമ. പോയവരും കണ്ടവരും ഒക്കെ ഉണ്ടാകും. അടുത്ത കാലത്ത് വരെ പോകാനൊക്കെ ഉള്ള സൗകര്യം ഉണ്ടായില്ല, ഇപ്പോഴും ഉണ്ടായിരിക്കാം. ചിലപ്പോൾ വിലക്ക് ഏർപ്പെടുത്താറുണ്ട് ഹജിമാർക്ക് അങ്ങോട്ട് പോകാൻ. ഞാൻ പലപ്പോഴും പോയിട്ടുണ്ട്. ആ സ്ഥലമൊക്കെ പോയാൽ ഒക്കെ കണ്ട കാണേണ്ട സ്ഥലങ്ങളും മറ്റുമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കൊച്ചു പ്രായത്തിൽ ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് ഇങ്ങനെ പാല് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അമ്മ. അപ്പോ മുത്തുനബിക്ക് നിശ്ചയിച്ച പാല് തീർന്നു. എന്റെ കുട്ടിയുടേതാണ് ഇനി ഇടതുഭാഗത്തുള്ള അമ്മിഞ്ഞ എന്റെ കുഞ്ഞിനുള്ളതാണ്. പക്ഷേ ഞാൻ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചു, അലീമ ബീവി പറഞ്ഞു അവൻ ഉറങ്ങാണ്, അവൻ ഉണരുമ്പോ പിന്നെ കൊടുക്കാം, അപ്പോഴേക്ക് പാലുണ്ടായിക്കൊള്ളു എന്ന് കരുതി ഞാൻ കുട്ടിയെ തിരിച്ചു കിടക്കി ഇടതുഭാഗത്തുള്ളതും കൂടെ അവന് കൊടുക്കാൻ വേണ്ടി, ആ പാലും കൂടെ അവന് കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോ അവൻ ചെയ്തത്, അതായത് സയ്യിദുന റസൂലുള്ളാഹി തങ്ങളെ പറ്റി പറയാണ് ആ കൊച്ചു കുഞ്ഞ്, ആ കുഞ്ഞ് അന്ന് ചെയ്തത് ഹബീബ് റസൂലുള്ളാഹി തങ്ങളുടെ തിരുവായിലേക്ക് മുലക്കണ്ണ് തിരുകും തിരുകി കൊടുക്കുമ്പം അവിടുന്ന് ഒഴിഞ്ഞു മാറ്റി കുടിക്കാൻ വിസമ്മതിച്ചു. കുടിച്ചില്ല. ഈ സംഭവം പറഞ്ഞിട്ട് ഉമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല ഉലമ പണ്ഡിതന്മാർ ഇവിടെ അഭിപ്രായം പറഞ്ഞു, എന്തുകൊണ്ടാണ് റസൂലുള്ള കുടിക്കാതിരുന്നത്? കാരണം മുത്തുനബി തിരിച്ചറിഞ്ഞു ഈ ഉമ്മയുടെ പാല് കുടിക്കാൻ ഞാനൊരാൾ മാത്രമല്ല, പാല് കുടിക്കാൻ എന്റെ കൂടെ ഒരു പാർട്ട്ണറും കൂടെ ഉണ്ട് എന്ന ബോധമാണത്. ഞാനൊറ്റക്കല്ല. അപ്പോൾ ഉമ്മ എന്നോടുള്ള സ്നേഹം കൊണ്ട് ഇങ്ങനെ തന്നാലും ഞാനത് കുടിക്കുക എന്ന് പറഞ്ഞാൽ അത് ആരാന്റെ ഹക്കിൽ കൈയിട്ട് വാരല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു നിയന്ത്രിക്കുന്ന വിധാണ് ഞാൻ പറയുന്നത്. ബാല്യകാല ചാബല്യം എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ലാത്തവർ വളരെ കുറവാണ് മനുഷ്യന്റെ ജീവിതത്തിൽ, അല്ലെ? നമ്മളൊക്കെ ഇപ്പോൾ ചെറിയ കുട്ടികളാകുമ്പോൾ ഇതുപോലുള്ള നിസ്സാര പ്രശ്നങ്ങളാണോ? എന്തെന്നാലും തിന്നൂലേ, നമ്മൾ എന്തെന്നാലും കുടിക്കും ചെയ്യും. അത് ബാല്യകാല ചാബല്യം. ഉമ്മ വിഷം തന്നാലും, ഉമ്മ വിഷം തന്നാലും നമ്മൾ കുടിക്കും. അങ്ങനെ അത്രേ വകതിരിവുണ്ടാവുള്ളൂ ആ കാലത്ത്. ആ കാലത്താണ് അള്ളാഹുവിന്റെ റസൂല് ആ ഇത് കഴിച്ചില്ല. എന്തായിരിക്കും അതിന്റെ കാരണം? ഒന്നുമല്ല, ഈ ബാല്യകാല ചാഫല്യങ്ങൾക്ക് അടിമപ്പെടാത്തവരുണ്ടാവൂല, അല്ലെ? നമ്മളൊക്കെ ഇന്നിപ്പോ അങ്ങനെയല്ലേ? എല്ലാരെ കുറിച്ചും ഇങ്ങനെ ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ കൂടെ പഠിച്ചവർക്ക് നമ്മുടെ കുറെ വികൃതികൾ പറയാനറിയാം, ഇല്ലേ? എത്ര വലുതായാലും വലിയൊരാളായി നേതാവായി മാറിയാലും ആളുകളൊക്കെ ബഹുമാനിക്കാൻ തുടങ്ങിയാലും ആദരിക്കാൻ പറഞ്ഞാലും രണ്ടാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലും അഞ്ചാം ക്ലാസ്സിലും ഒക്കെ ഒപ്പം പഠിച്ചോല് പറയും, ആ അവനിപ്പോ എത്ര വലുതായാലും നമുക്ക് അറിയാം, അന്ന് എന്റെ പെൻസിൽ കട്ടുവാനല്ലേ എന്ന് പറയാൻ. ഈ ഒരു വകുപ്പില്ലാത്ത ആരെങ്കിലും ഉണ്ടാവോ? അല്ലെങ്കിൽ എന്റെ മിഠായി കൊത്തി പറിച്ചു, അല്ലെങ്കിൽ എന്റെ മാമ്പഴം മോഷ്ടിച്ചു, എന്റെ പേന മോഷ്ടിച്ചു, ഇങ്ങനെയൊക്കെ ഉള്ള ബാല്യകാല ചാഫല്യങ്ങള് ഇല്ലാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടാവോ എന്നപ്പൊ ചോദിക്കുന്നത്. അവിടെയാണ് ചിന്തിക്കേണ്ടത്. അപ്പൊ ഇന്ന് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ എന്റെ സദസ്സിൽ എന്റെ കൂടെ ഒരുമിച്ച് പഠിച്ച മൂന്നാം ക്ലാസ്സിലും നാലാം ക്ലാസ്സിലും ഒക്കെ ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ച ആളുകള് നീ ഇത്ര വലിയ ആദർശ പ്രഭാഷണം നടത്തണ്ട, അല്ലെങ്കിൽ ഇത്ര വലിയ ആത്മശുദ്ധിയുടെ പ്രഭാഷണം നടത്തണ്ട, അന്ന് നീ എന്റെ മിഠായി മോഷ്ടിച്ചിരുന്നില്ലേ എന്ന് ചോദിച്ചാൽ അത് നിങ്ങൾ ആരും അത്ര പ്രശ്നമാക്കൂല, ആരും അത്ര പ്രശ്നമാക്കൂല. എന്നാലും അർത്ഥത്തിൽ ഒരു ചെറിയ കുറവ് അവിടെ വന്നോന്ന് തോന്നും. എന്നാൽ ആ ഒരു കുറവ് പോലും അള്ളാഹുവിന്റെ ഹബീബിന് ഉണ്ടാവരുത്. നബിതങ്ങൾ 40 കഴിഞ്ഞ് വിശുദ്ധ ഖുർആൻ ഇറങ്ങി, നബിതങ്ങൾ സദസ്സിനെ വിളിച്ച് ആ സദസ്സിനോട് വയലു പറയാണ്,
പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾ തഖ്വ, നിങ്ങൾ നീതി പാലിക്കണം. ഹുവ അഖറബു ലിത്തഖ്വ, ഖുർആനിലെ ഒരു ആയത്താണ്. നിങ്ങൾ നീതി പാലിക്കണം, അതാണ് പടച്ചോനെ പേടിക്കാനുള്ള ഏറ്റവും കരണീയമായ മാർഗം എന്ന് പറഞ്ഞ് വയന്ന് പറയുമ്പോ ആ സദസ്സിന്റെ മൂലയിൽ നിന്ന് ഒരിടത്ത് നിന്ന് നമ്രത്ത് ഇങ്ങനെ എഴുന്നേറ്റിട്ട് പറയാണ്, അത്ര വലിയ നീതിയുടെ പ്രഭാഷണം ഒന്നും നടത്തണ്ട കേട്ടോ, ചെറുപ്പത്തിൽ എന്റെ പാല് കുടിച്ചിട്ടുണ്ട്. അങ്ങനെ പറയാനുള്ള ഒരു ചാൻസ് പോലും ഈ പരിശുദ്ധമായ ജീവിതത്തിൽ സയ്യിദുന റസൂലുള്ളാഹിക്ക് അല്ലാഹു നൽകിയിട്ടില്ല. ഇതാണല്ല അംറുക, ഇന്നഹും ലഫീ സക്രതിഹിം യഅമഹൂൻ. ഇനി നമുക്ക് ബാക്കിയുള്ളത് ഗസ് ചെയ്യാൻ പറ്റുന്നത് മാത്രമേ ഉള്ളൂ അല്ലേ. അതിനി നമുക്ക് ഒന്ന് ചിന്തിച്ചാൽ തന്നെ കിട്ടും, അനുമാനിച്ചാൽ കിട്ടുന്ന കാര്യമാണ്. അതിന് കൂടുതൽ പറയേണ്ട കാര്യമൊന്നുമില്ല ഇനി തെളിവ്. കാരണം ഈ ഒരു പ്രായത്തിൽ ഇത്ര വലിയ പക്വത സയ്യിദുന റസൂലുള്ളാഹി കാണിച്ചിട്ടുണ്ടെങ്കിൽ വലിയ സംഭവമല്ലേ ഇത്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മഹദൂം തങ്ങൾ പറഞ്ഞത്, കൊച്ചുപ്രായത്തിൽ ചിലർക്ക് നല്ല വിവേകം ഉണ്ടാകും, കൊച്ചുപ്രായത്തിൽ ചിലർക്ക് നല്ല വിവേകമുണ്ടാകും. അതൊരു വലിയ സംഭവം തന്നെയാണ് കൊച്ചുപ്രായത്തിൽ വിവേകം ലഭിക്കുക എന്ന് പറയുന്നത്. കൊച്ചുപ്രായത്തിൽ വിവേകം ലഭിക്കുക എന്ന് പറഞ്ഞത് വലിയ സംഭവമാണ്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം. കൊച്ചുനാളിൽ അള്ളാഹു നല്ല വിവേകം നൽകി. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം കുട്ടിക്കാലത്തന്നെ വളരെ ബൗദ്ധികമായി വളരെ ദൈക്ഷണികമായിട്ട് ബിംബാരാധനയെ വിമർശിച്ചു, അവരോട് സംസാരിച്ചു, എളാപ്പ ആസറിനെ തിരുത്തിക്കൊടുത്തു. അതും എന്തെങ്കിലും വെറുതെ ചപ്പടാച്ചി പറയല്ല, നല്ല തെളിവുകൾ പറയുന്നു. ഞാൻ ആ ഭാഗത്തേക്ക് ഒന്നുമല്ല പോകുന്നത്, ഞാൻ പറയുന്നത് ആ സംഭവത്തെ പ്രകീർത്തിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു ആയത്ത് സൂറത്തുൽ അംബിയായിൽ കാണാം. നബിമാരുടെ അധ്യായം എന്ന് പറഞ്ഞിട്ടൊരു അധ്യായമുണ്ട് സൂറത്തുൽ അംബിയ, അതിൽ കാണാം, വലഖദ് ആതൈന ഇബ്രാഹീമ റുഷ്ദഹു മിൻ ഖബ്ലി വകുന്ന ബിഹി ആലിമീൻ. അങ്ങനെ ഒരു ആയത്ത്, എന്താ അതിന്റെ അർത്ഥം? വലഖദ് ആതൈന ഇബ്രാഹീമ റുഷ്ദഹു മിൻ ഖബ്ലി, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് നമ്മൾ വിവേകം നൽകിയിട്ടുണ്ട്. ഇബ്രാഹീമിന്റെ പൂർണ്ണ വിവേകം ഇബ്രാഹീമിന് നമ്മൾ നൽകി. മിൻ ഖബ്ലു, സാധാരണ വിവേകം മുളക്കുന്നതിന്റെ മുമ്പ് തന്നെ കണ്ടോ. അപ്പൊ സാധാരണ ഒരു മനുഷ്യന് വിവേകം പൊട്ടി മുളക്കൽ കുറച്ച് കഴിയുമ്പോൾ 40 ആയെങ്കിലേ പൂർണ്ണാവുള്ളൂ എന്നാ നമ്മളൊക്കെ സാധാരണ പറയലല്ലേ. അതുവരെ എന്തെങ്കിലുമൊക്കെ അവിവേകങ്ങൾ വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ ഉണ്ടാകും. നമുക്കിപ്പോ 50 ആയിട്ട് ഒരു മാറ്റമില്ല അല്ലേ, അത് വേറൊരു വിഷയമാണ്. ഏതായാലും 40 എങ്കിലും ആവണം എന്നാ പൊതുവെ പറയാറുള്ളത്. എന്നാല് ഇബ്രാഹിം നബി കുട്ടിക്കാലത്താണ്, നിങ്ങൾ അത് മനസ്സിലാക്കണം. നമ്മൾ ഈ തീക്കുണ്ടാരത്തിൽ എറിയപ്പെടുന്ന ഇബ്രാഹിം നബിയെ പറ്റിയൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഇബ്രാഹിം നബിക്ക് അന്നേരം 30-35 വയസ്സായിട്ടുണ്ടാവും അല്ലെങ്കിൽ 45 ആയിട്ടുണ്ടാവും എന്നും ചിന്തിക്കണ്ട. മഹാന്മാര് പറഞ്ഞ 12-14 ഒക്കെ വയസ്സാണ് ആ സമയം, ചെറിയ കുട്ടിയാണ്. അന്നാണ് ഇത്രയും വലിയ സംഗതികള് ദൈക്ഷണികമായ സംസാരം ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബിയിൽ നിന്ന് വരുന്നത്. ആ അങ്ങനെയാണ്, അതിങ്ങനെ സൂര്യനെ കാണിക്കുന്നു, ചന്ദ്രനെ കാണിക്കുന്നു, ഇതാണ് എന്റെ റബ്ബ് എന്നത് ആദ്യം അഭിനയിച്ചു പറയുന്നു, എന്നിട്ട് അവരെ തിരുത്തി കൊടുക്കുന്നു. അങ്ങനെയൊക്കെയുള്ള അത് അസ്തമിക്കുമ്പേ എന്റെ റബ്ബ് അസ്തമിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇതൊക്കെ കുട്ടിക്കാലത്ത് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചെയ്യുന്ന ഈ സംഗതികളെ കുറിച്ചൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കൂ. അങ്ങനെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബിയെ പറ്റി അള്ളാഹു പുകഴ്ത്തി പറഞ്ഞു, ഈ കുട്ടിക്ക് ചെറുപ്പത്തിൽ തന്നെ ഞാൻ നല്ല വിവേകം കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഈ കുട്ടിയേക്കാൾ മിടുക്കനാവണ്ടേ സയ്യിദുന റസൂലുള്ളാഹി, ലാ അംറുക ഇന്നഹും ലഫീ സക്രതിഹിം യഅമഹൂൻ എന്ന് പറഞ്ഞയാള് ഇബ്രാഹിം നബിയെ തീക്കുണ്ടാരത്തിൽ എറിയുമ്പം ഇബ്രാഹിം നബിയുടെ മുതുകിൽ ഞാൻ ഉണ്ടായിരുന്നു എന്ന് പ്രഖ്യാപിച്ച സയ്യിദുന റസൂലുള്ളാഹി, തങ്ങൾ അതിലേറെ ഉഷാറാവേണ്ടതില്ലേ? ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ സംഭവം പറഞ്ഞത്. 12-ലല്ല, 1-ാം വയസ്സിലായി കേൾക്കുന്നത്. ആ 1-ാം വയസ്സിലാണ് ഈ അന്ധമല്ല പരിപൂർണമായ അന്ധം, അന്ധക്കേട് തീരെയല്ലാത്തൊരു പ്രായം, ഒരു ജീവിതം. അതാണ് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങളാ പറഞ്ഞത്,
മഖ്ദൂം തങ്ങളാ പറഞ്ഞത്, ഇബ്രാഹിം നബിക്ക് യൂസുഫ് നബിക്ക് അവിടുത്തെ കുപ്പായം കൊണ്ടാണ് മുഅ്ജിസത്തുണ്ടായതെങ്കിൽ ഈ കുട്ടി അതിലും വലിയ കുട്ടിയാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നുണ്ട്, ഇബ്രാഹിം നബിക്ക് പക്വമായ പ്രായം എത്തുന്നതിന്റെ മുമ്പ് തന്നെ പക്വത വിവേകം നൽകി എന്നതൊരു വലിയ സംഭവമായി പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇബ്രാഹിം നബിക്ക് അവിടത്തേക്ക് വിവേകം നൽകിയതാണ് വലിയൊരു സംഭവം എങ്കിൽ എന്നതിനോട് ചേർത്ത് പറയാം, ഈ പ്രസവിച്ചു വീണ കുഞ്ഞൻ എന്ന് പറഞ്ഞ സയ്യിദന റസൂലുള്ളാഹിനെ പറ്റിയാ പറയാം, ഈ കുഞ്ഞൻ, ഈ കുട്ടി, ഈ കുഞ്ഞ് മിൻഹു അർശദു, നബിതങ്ങള് ഇബ്രാഹിം നബിയേക്കാൾ പൂർണ്ണ വിവേകനാണ്, കണ്ടോ, പൂർണ്ണ വിവേകിയാണ്. നോക്കൂ നിങ്ങൾ എത്ര മട്ടമുള്ള അതിന് പറയാൻ പറ്റിയ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ ചെറുപ്പത്തിലെ സംഭവം. അമ്മിഞ്ഞ കുടിക്കുന്ന പ്രായത്തിലെ ഈ നിസ്തുലമായ സംഭവം ഒരു ഉദാഹരണം മാത്രമാണ്. ഇനി ഇതുപോലെ ജൂതന്മാരുമായിട്ട് പ്രശ്നം ഉണ്ടായപ്പോൾ, മുശരിക്കീങ്ങളുമായിട്ട് പ്രശ്നം ഉണ്ടായപ്പോൾ ഓരോ പ്രശ്നങ്ങളിലും ഇടപെടുന്നു, ആ പ്രശ്നങ്ങൾ തീർക്കുന്നു, ആ പ്രശ്നങ്ങൾ തീർക്കുന്നതൊക്കെ ഏറ്റവും സൂട്ടായ മാർഗത്തിൽ. അവിടെയാണ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇല്ല, ഈ ഹബീബിന്റെ ജീവിതത്തിൽ എവിടെയും ഒരു പരിക്കില്ല, പരിക്കില്ലാത്ത ജീവിതമാണ്, ആർക്കും ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല. ഇന്നൊരു കുഴപ്പമുണ്ട്, ഒന്നാം വയസ്സിൽ, രണ്ടാം വയസ്സിൽ, മൂന്നാം വയസ്സിൽ, 63 വയസ്സ് വരെ എണ്ണിക്കോ, എവിടെ ഉണ്ടാവില്ല, ജനിച്ചത് മുതൽ വഫാത്ത് വരെ അങ്ങനെ ഒരു സംഭവമല്ല. എന്നിട്ട് ഈ നബിതങ്ങൾ തെറ്റ് ചെയ്തെങ്കിലേ മനുഷ്യനാന്ന് ബോധ്യപ്പെടുള്ളൂ എന്ന് ശഠിക്കുന്ന ഒരു കൂട്ടരുണ്ട്. അവർക്ക് നമ്മൾ മറുപടി പറയുന്നത് ശരിയല്ല, അവരുമായിട്ട് സംസാരിക്കുന്നത് റെഡിയല്ല, ഒരിക്കലും അതൊന്നും ശരിയല്ല. നമുക്ക് അവരോടൊന്നേ പറയാനുള്ളൂ, നിങ്ങൾ നിങ്ങളുടെ പാട്ടിന് പോയിക്കോളൂ, നിങ്ങൾ നിങ്ങളുടെ പാട്ടിന് പോയിക്കോളൂ, നിങ്ങൾക്ക് നിങ്ങളുടെ റൂട്ട്, അത് മാത്രമേ നമുക്ക് അവരോട് പറയാനുള്ളൂ. ഞങ്ങൾ ഹബീബിനെ സ്നേഹിക്കട്ടെ. ഇമാം ബുസൈരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഹബീബിനെ സ്നേഹിക്കുമ്പോൾ നിങ്ങൾ എനിക്ക് ഭ്രാന്താന്ന് പറഞ്ഞേക്കാം, പറഞ്ഞോ, എനിക്കതിന് കുഴപ്പമൊന്നുമില്ല, എനിക്കതിന് കുഴപ്പമൊന്നുമില്ല. ഹബീബിനെ സ്നേഹിക്കുന്നത് ഭ്രാന്താണ് എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ ഭ്രാന്ത് സുഖപ്പെടാനും ഉള്ളതല്ല മക്കളെ, ഇത് കൂടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ഭ്രാന്ത് കൂടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ഇത് സുഖപ്പെടാൻ പോകുന്ന ഭ്രാന്തല്ലോ. അങ്ങനെ തന്നെ പറയുന്നു, വലാദാ ഈബി മുൻഹസിമി, എന്റെ രോഗം സുഖപ്പെടാനുള്ളതല്ല, നിങ്ങളുടെ ആരോപണത്തിന് ഞാൻ കീഴ്പ്പെടുന്നു കരുതണ്ട, നിങ്ങൾ എനിക്ക് നിയമം പഠിപ്പിക്കാൻ വരണ്ട, നിങ്ങൾ എനിക്ക് അച്ചടക്കം പഠിപ്പിക്കാൻ വരണ്ട, തിരുനബിയുടെ മഹബത്ത് അത് തിരിച്ചറിഞ്ഞവനും അത് മനസ്സിലേറ്റിയവനുമാണ് ഞാൻ. ഇമാം ബുസൈരി റളിയല്ലാഹു അൻഹു പറഞ്ഞു. നമുക്കും പറയാനുള്ളത് അതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ കഥയാണിത്. ചെറുപ്പത്തില് ഒരു ഉത്സവപ്പറമ്പിൽ പോകുന്നു, കുട്ടിക്കാലാണ്, ഉത്സവപ്പറമ്പിൽ പോകുന്നു. നബിതങ്ങൾ പറയാണ്, ഞാൻ അവിടെ അങ്ങെത്തി, പാട്ടും കൂത്തും എല്ലാം തുടങ്ങുന്നതിന്റെ മുമ്പ്, തുടങ്ങാൻ പോവാണ്, പക്ഷേ അതിന്റെ മുമ്പ് ഒരിടത്ത് ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോ അങ്ങ് ഉറങ്ങിപ്പോയി, അങ്ങ് കിടന്നുറങ്ങി, നേരം വെളുത്തപ്പോൾ സൂര്യന്റെ വെയിലല്ലാതെ എന്നെ ഉണർത്തിയിട്ടില്ല, നേരം വെളുത്തു, രാത്രിയാണ്, ഉത്സവം നടക്കുന്നത് മുശ്രിക്കീങ്ങളുടെ ഉത്സവമാണ്, കുട്ടിക്കാലത്താണ്, പക്ഷേ അതിലൊന്ന് പോലും എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല, എന്നെ റബ്ബങ്ങ് കിടത്തിയുറക്കി. പിന്നെ ഞാൻ അറിയുന്നത് പിറ്റേന്ന് സൂര്യൻ ഉദിച്ച് എന്റെ ശരീരത്തിലേക്ക് സൂര്യതാപം ഇങ്ങനെ ഏറ്റാ ചൂട് തട്ടിയപ്പെടാ അറിയുന്നത്. എഴുന്നേറ്റ് നോക്കുമ്പോ ആളൊഴിഞ്ഞ പൂരപ്പറമ്പ് മാത്രം, ഉത്സവപ്പറമ്പ് മാത്രം, ഒരാളെയും കാണുന്നില്ല. ആ അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞു. എന്തേ കാരണം? കുട്ടിക്കാലത്ത് പോലും ഒരു ഹറാം കേൾക്കാനും കാണാനും ഒന്നും മുത്തു നബിക്ക് അവസരമില്ല. ഇതിങ്ങനെ പറഞ്ഞാൽ
എവിടെ നാം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അള്ളാഹുവിന്റെ ഹബീബിനെ പറ്റി നമുക്ക് ഇതിപ്പോ എത്രയേ ഉള്ളൂ. ഞാൻ ഇപ്പൊ നിങ്ങളോട് അവതരിപ്പിച്ചത് ആദ്യം ഹലീമ ബീവിയുടെ മടിയിൽ കിടക്കുന്ന ആ സംഭവം ഒരു അഞ്ചു മിനിറ്റ് സമയമല്ലേ ഉണ്ടാവുള്ളൂ, എല്ലാം കൂടെ ഒരു അഞ്ചു മിനിറ്റ് സമയമല്ലേ അത് ഉണ്ടാവുള്ളൂ, കൂടിപ്പോയ പത്ത് മിനിറ്റ് ഉണ്ടെങ്കിൽ. അതുമല്ല ആ ഒരു തിരിച്ചറിവ് എന്ന് പറഞ്ഞത് ഒരു മിനിറ്റ് സമയത്തെ കേസാണ്. ഒരു മിനിറ്റ് സമയം ജീവിതത്തിൽ അത്രേ പറയേണ്ടതുള്ളൂ. കാരണം അതിൽ ഏറ്റവും പ്രസക്തമായ ഭാഗം ഫാബായ ശ്രബ്ദ, അത് സെക്കൻഡുകളെ ഉണ്ടാവുള്ളൂ, മിനിറ്റും ഉണ്ടാവില്ല ഫാബായ ശ്രബ്ദ. അതുപോലെ തന്നെ ഈ പറഞ്ഞ ഉത്സവപ്പറമ്പിൽ പോയ കഥ, ഇതൊക്കെ പറയുമ്പോൾ പിന്നെ ബാക്കി 63 വയസ്സിനെ കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ. ഞാൻ നേരത്തെ നടത്തിയ ഒരു പ്രഭാഷണം ഉണ്ടായിരുന്നു കോഴിക്കോട് ജില്ലയിൽ ഒളവണ്ണയിൽ വെച്ച് നടത്തിയ ഒരു പ്രഭാഷണം, 2 കൊല്ലം അത് നടന്നിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലം നടത്തണമെന്ന് തീരുമാനിച്ചു, അപ്പോഴാണ് എൻ്റെ അപകടം വന്നപ്പോൾ അത് വീണ്ടും നീണ്ടു. കൊറോണ കാലത്ത് നിന്നുപോയി. കഴിഞ്ഞ കൊല്ലം എന്തായാലും നടത്താമെന്ന് തീരുമാനിച്ചതാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നുബുവത്തിന്റെ മുമ്പ് മുത്തുനബി എന്നതായിരുന്നു ആ തലക്കെട്ട്. 2 കൊല്ലം 10 ദിവസം ആ പ്രഭാഷണം നടത്തിയപ്പം, 10 ദിവസം പ്രസംഗിച്ചപ്പം അള്ളാഹുവിന്റെ ഹബീബിന് 12 വയസ്സ് പ്രായം. 12 വയസ്സ് വരെയുള്ള നബി അവതരിപ്പിച്ചത് 10 ദിവസം കൊണ്ടാണ്. അത്രയും വിശുദ്ധാണ് റസൂലുള്ളാഹിന്റെ ജീവിതം. പറയാനേറെ ഇത്, നുബുവത്തിന്റെ മുമ്പുള്ള കാലം വല്ലാത്തൊരു കാലാണ്. അവിടെയാണ് ഒരു മനുഷ്യന്റെ പരിപൂർണത തെളിയുന്നു എന്ന് പറഞ്ഞാൽ, ബാല്യകാല ചാഫല്യങ്ങളില്ലാത്ത വീക്നെസ്സുകളില്ലാത്ത ഒരാൾ എന്ന് പറഞ്ഞാൽ അത് ഒരു ഒന്നൊന്നര മനുഷ്യനല്ലേ. അതാണ് സയ്യിദുന റസൂലുള്ളാഹി ലഅംറുക ഇന്നഹു ലഫീ സക്റതിഹിം യഅമഹൂൻ വഇൻ കാന അസ്ഹാബുൽ ഐകതി ലളാലിമീൻ. ഇൻഷാല്ലാഹ് നമ്മളെ സമയം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു അല്ല, അംറുക്കൈന്നഹും ലഫീ സക്റതിഹിം അൽമഹു എന്നുള്ളതൊന്ന് പറയാനുള്ളതാണ്. ഇതിങ്ങനെ പറഞ്ഞെങ്കിൽ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടൊന്നും തീരൂല, പക്ഷെ എന്നാലും എന്തിൻ്റെ ഒരു വൈഫല്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവും. അതിനുവേണ്ടിയാണ് ഞാൻ ഇത്രയും വാക്കുകൾ അത് സംബന്ധമായി പറഞ്ഞത്. ഇനി നമ്മൾ പോകുന്നത് ഷുഐബ് നബി അലൈഹി സ്വലാമിന്റെ ജനതയുടെ കഥയിലേക്കാണ്. രണ്ടായത് മാത്രമോ അതാണ് അവരും അക്രമികളായിരുന്നു. അപ്പോൾ അവരെ നാം ശിക്ഷിച്ചു, അവരെയും നാം ശിക്ഷിച്ചു. അരെ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ ജനതയെ ശിക്ഷിച്ചതുപോലെ ഇവരും മാലിന്യങ്ങളായിരുന്നു. അവരുടെ പ്രശ്നം എന്തായിരുന്നു? അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുക. അതുപോലെ തന്നെ ഒരുപാട് അശ്ലീല പരിപാടികൾ ഉണ്ടായിരുന്നു. ഷുഐബ് നബി അലൈഹി ഇസ്ലാമിന്റെ ജനത അഹ്ലു മദിയൻ, മദിയനുകാർ, അതിനാണ് സഹാബു ലൈക്ക. അവിടെ ഘോര വനങ്ങൾ ഉണ്ടായിരുന്നു ആ കാലത്ത്, അതുകൊണ്ടാണ് ഐക്ക എന്ന് പേര് വന്നത്. ഐക്ക എന്ന് പറഞ്ഞാൽ ഘോരവനം എന്നാണ് അർത്ഥം. ഇടതൂർന്ന കാടിനാണ് ഐക്കത്ത് എന്ന് പറയുക. തീർച്ചയായിട്ടും ഐക്ക നിവാസികൾ ആയിരുന്നു ലവാലിമീൻ, ദ്രോഹികളായിരുന്നു. അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുക, ഓലെ ഒരു ഹോബിയായിരുന്നു. ഇതൊരിക്കലും മനുഷ്യനിൽ ഉണ്ടാകാൻ പറ്റാത്തൊന്നാണല്ലോ. മനുഷ്യന്മാരുടെ ഹക്കിൽ നടത്തുന്ന വഞ്ചനയാണത്, അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുക. അതുപോലെ അവർക്കുണ്ടായിരുന്ന കുറെ സംഗതികളുണ്ട്. അതിൽ എത്രത്തോളം എന്ന് വെച്ചാൽ വളരെ വൃത്തികെട്ട ഒരു സമൂഹമായിരുന്നു. ലൂത്ത് നബിയെ പറ്റി പറയുമ്പോൾ അതിന്റെ ഒപ്പം പറയാൻ പറ്റിയൊരു കൗമാണോ വരും എന്ന് ചോദിച്ചാൽ, അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുന്നത് അതുപോലെ പറയാൻ പറ്റിയൊരു പ്രവണതയല്ലല്ലോ. അത് വേറെയാണ്, മോശമാണ്, വളരെ മോശമാണ്. പക്ഷേ ഈ അയ്യെന്ന് പറയുന്ന വൃത്തികേടുകൾ, അതായിരുന്നല്ലോ മറ്റവരുടെ പ്രശ്നം. അതായത് സ്വവർഗരതി ഭ്രാന്തി, അതുപോലെ ഇവർക്ക് അർത്ഥമില്ലാത്ത പല പണിയും ഇതുപോലെ ഉണ്ടായിരുന്നു. ഇതല്ല കേസ്, വേറെ അർത്ഥമില്ലാത്ത പല പണി മനുഷ്യന്റെ മുമ്പിൽ പറയാൻ പറ്റാത്ത. ഇവരന്ന് കുറെ അനാവശ്യങ്ങൾ ചെയ്യുന്ന ആളുകളായിരുന്നു. ആ കൂട്ടത്തിൽപ്പെട്ട ഒന്നായിരുന്നു ഇവര് വടിവക്കിലൊക്കെ ഇരുന്നിട്ട് അങ്ങനെ ബടായി പറഞ്ഞിരിക്കും. ആ കൂട്ടത്തിൽ ഇവരുടെ വലിയ ഒരു ഹോബിയായിരുന്നു അത്രേ വൃത്തികെട്ട മത്സരങ്ങൾ സംഘടിപ്പിക്കുക, വൃത്തികെട്ട മത്സരങ്ങൾ സംഘടിപ്പിക്കുക. ആ മത്സരങ്ങളുടെ കൂട്ടത്തിൽ ഒരു മത്സരമായിരുന്നു കീവാഴു മത്സരം. നോക്കൂ, ഇനിയിപ്പോ ആ കൗമിനെ പറ്റി ഒന്നും പറയേണ്ടതില്ലേ. ഇതുപോലെ നമ്മൾ തീറ്റ മത്സരം എന്നൊക്കെ പറയണായിരുന്നു.
എന്നിട്ട് ഇതിന്റെ എണ്ണം പിടിച്ചിട്ട് ആരാണ് ഏറ്റവും കൂടുതൽ ഓന് സമ്മാനം കൊടുക്കുക. ഇങ്ങനെയൊക്കെ വൃത്തി കെട്ടുക ഭാഗമായിരുന്നു, അതൊക്കെ പലയിടത്തും പറയുന്നേ. അപ്പൊ തീരെ വൃത്തി കുറഞ്ഞ ഒരു കൗമം. അപ്പൊ അതുകൊണ്ട് അവരെ പറ്റി പറഞ്ഞത് ആ ഒരു ഭാഷയിലാണ് അള്ളാഹുത്താല. എല്ലാം ഉൾക്കൊള്ളാൻ പറ്റുന്ന എന്തൊക്കെയോ ദുന്യാസം കാട്ടിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ ഐക്കാനിവാസികള് വൃത്തികെട്ട കൂട്ടരായിരുന്നു, അക്രമികളായിരുന്നു അവർ. അങ്ങനെ നാം അവരെ സൂക്ഷിച്ചു, നാം അവരെ സൂക്ഷിച്ചു. ഫന്തക്കംനാമിൻഹും എന്നതിന്റെ നേരർത്ഥം ഞാൻ നമ്മളവരോട് പ്രതികാരം പുലർത്തി, പ്രതികാരം ചോദിച്ചു എന്നൊക്കെയാണ്. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം പ്രതികാരം ചോദിക്കുക എന്നുള്ള ഒരു സംഭവമല്ല. അള്ളാഹിനെ പറ്റി അൽ മുന്തഖിമു ജല്ല ജലാല എന്ന് പറഞ്ഞാൽ അർഹിക്കുന്ന ശിക്ഷ നൽകുന്നവൻ എന്നാണ് അർത്ഥം. അവരെ നാം ശിക്ഷിച്ചു, അത് പറയാനാണ് ഞാൻ അവിടെ നിർത്താന്ന് കരുതിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അവരെ ശിക്ഷിച്ചു എന്ന് പറഞ്ഞാൽ ഭൂകമ്പവും അതുപോലെ തന്നെ സ്വൈഹക്കും ഭൂകമ്പവും ഘോര ശബ്ദവും എല്ലാം നൽകിയിട്ട് ഒരു സൗണ്ട് ഇറങ്ങി പൊട്ടി അവരാകെ നശിച്ചുപോയി. ഭൂകമ്പം വന്ന് നശിച്ചുപോയി. ഇതൊക്കെ വേറെ സൂറത്തിൽ പറയുന്നുണ്ട് ഇതിന്റെ പൂർണ്ണ വിവരം. ഇവിടെ നാം സൂചിപ്പിച്ചു തോണ്ടി അങ്ങ് പോകുന്നുള്ളു. എന്നിട്ട് പറഞ്ഞു ഇന്നഹുമ ലബി ഇമാമിൻ മുബീൻ. അതിനാണ് ആ വരിക്കാണ് അതിൽ ഏറ്റവും പ്രാധാന്യം. വൈന്നഹുമ ഈ രണ്ട് കക്ഷികളും ഈ രണ്ട് കൂട്ടരും, അതായത് ലൂത്ത് നബിയുടെ ജനതയും അസ്ഹാബുൽ ഐക്കയും ഷുഐബ് നബിയുടെ ജനതയും, ലൂത്ത് നബിയുടെ ജനതയും ഷുഐബ് നബി അലൈഹി ഇസ്ലാമിന്റെ ജനതയും, ലബി ഇമാമിൻ മുബീൻ, ആ രണ്ടു ടീമും വ്യക്തമായ രാജപാതയിലായിരുന്നു ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു ലബി ത്വരീഖി മുഖീം, അതേ പ്രയോഗമാണ് ലബി ഇമാമി മുബീൻ. ഇമാം എന്നതിന് ബഹുമാനപ്പെട്ട മുഫസ്സിറുകളൊക്കെ അർത്ഥം കൊടുത്തത് ലബി ത്വരീഖി മുബീൻ, വ്യക്തമായ പാതയിലാണ്, രാജപാതയിലാണ് ഇവർ രണ്ടുപേരും ഉണ്ടായിരുന്നത് എന്ന്. ഞാനെന്ന് പറഞ്ഞു ഇവരുടെ യാത്രയിൽ ഖുറൈശികൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന സംഗതിയായിരുന്നു ഇത്. മാത്രമല്ല സദൂം ഗോത്രത്തോട് സദൂമുകാരോടും ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ ജനതയോടും സ്ഥലം കൊണ്ടും കാലം കൊണ്ടും അടുത്തവരാണ്. സമനൻ വ മഖാനൻ, കാലം കൊണ്ടും സ്ഥലം കൊണ്ടും, സ്ഥലം കൊണ്ടും അവരടുത്തടുത്താണ്, അതുപോലെ തന്നെ കാലം കൊണ്ടും അടുത്തടുത്താണ് അല്ലാമ അൽ ഹാഫിദ് ഇബ്നു കസീർ ഒക്കെ രേഖപ്പെടുത്തിയത് കാണും. അതുകൊണ്ടാണ് വഇന്നഹുമ ലബി ഇമാമിൻ മുബീൻ എന്ന് പറഞ്ഞു. അവർ രണ്ടു പേരും ഈ രണ്ട് കൂട്ടരും ഇവരുടെ പരിണതികൾ എന്തൊക്കെയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ, ഇവരുടെ പരിണിത ഫലങ്ങൾ എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പ്രയാസമല്ലല്ലോ. ഏതെങ്കിലും ഉൾഗ്രാമത്തിലേക്ക് സഞ്ചരിക്കേണ്ട കാര്യമല്ലല്ലോ. നിങ്ങൾ എപ്പോഴും തേരാപാരാ നടന്നുകൊണ്ടിരിക്കുന്ന മെയിൻ റോട്ടിലല്ലേ ഇവരുടെ കഥയുള്ളത് എന്ന് അല്ലാഹു തആല ചോദിക്കുകയാണ്. വഇന്നഹുമ ലബി ഇമാമിൻ മുബീൻ, വഴി എന്നതിന് ഇമാം എന്ന് പറയും, കിതാബ് എന്നതിന് ഇമാം എന്ന് പറയും. ഇമാം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? പിന്തുടരപ്പെടുന്നവൻ എന്നാണ്, പിന്തുടരപ്പെടുന്ന ഫോളോ ചെയ്യപ്പെടുന്നവൻ എന്നാണ്. ഫോളോ ചെയ്യപ്പെടുന്ന വസ്തുവാക വ്യക്തിയാവ ഒക്കെ ആകാം. വഴി ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു കേസാണ് വഴി. വഴിയെ ഫോളോ ചെയ്തെങ്കിലേ ലക്ഷ്യത്തിലേക്ക് എത്തുള്ളൂ. കിതാബിനെ ഫോളോ ചെയ്യുന്നത് നമ്മുടെ കർമ്മങ്ങൾ, അത് ശരിയാണോ തെറ്റാണോ എന്ന് അറിയാനാണ്. അതുകൊണ്ട് കിതാബിനെ പറ്റി ഇമാമി മുബീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് യാസീനിലൊക്കെ ഉണ്ടല്ലോ ഫീ ഇമാമി മുബീൻ എന്ന് സൂറത്ത് യാസീനിലുണ്ട്. വ്യക്തമായ ഒരു കർമ്മ പുസ്തകത്തിൽ എല്ലാം നമ്മൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഇമാമിന്റെ അർത്ഥം വഴി എന്നാണ്. ഇൻഷാല്ലാ അവസാനിപ്പിക്കുന്നു. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അവർക്ക് വേണ്ടിയൊക്കെ ദുആ ചെയ്യാൻ നമ്മുടെ ഒളവട്ടൂരിൽ നിന്ന് നമ്മുടെ ക്ലാസ്സിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന മൂസ മുസ്ലിയാർ എന്നും ക്ലാസ്സിൽ വരുന്നതാണ്. ആ ഭാഗത്ത് നടുവിലാണ് അദ്ദേഹം ഇരിക്കാറുള്ളത്. അദ്ദേഹത്തിന് ചില അസുഖങ്ങളുണ്ട്. അള്ളാഹുവേ നീ പരിപൂർണ ശിഫ നൽകണേ. അള്ളാ ഹോസ്പിറ്റലിലായിരുന്നു, ഇപ്പം ഡിസ്ചാർജായി വീട്ടിലെത്തിയിട്ടുണ്ട്. അള്ളാഹുവേ നീ പരിപൂർണ ശിഫ നൽകണേ. അള്ളാ യാ അല്ലാ പത്തു നബിയുടെ ബറക്കത്തുകൊണ്ട് ഞങ്ങൾ ഇന്ന് പറഞ്ഞത് ഞങ്ങളുടെ ഹബീബിന്റെ ജീവിതമാണ്, റബ്ബേ കലങ്ങി മറിഞ്ഞ ജീവിതമാണ് ഞങ്ങളുടേത്, ഹബീബിന്റേത് തെളിഞ്ഞ ജീവിതമാണ്. ഹബീബിന്റെ തെളിഞ്ഞ ജീവിതത്തിന്റെ ബർക്കത്തുകൊണ്ട് റബ്ബേ ഞങ്ങളെ കലങ്ങി മറിഞ്ഞ ജീവിതം റബ്ബേ അത് നീ റാഹത്താക്കി തരണേ. അല്ലാ മുത്തുനബിയുടെ ബർക്കത്തുകൊണ്ട് ഞങ്ങളുടെ ജീവിതം നന്നാക്കി തരണേ. അല്ലാ
ഞങ്ങളെ കൽബ് നന്നാക്കണേ അമ്മാ, ഞങ്ങളെ കണ്ണും കാതും ഞങ്ങളെ മനസ്സും നന്നാക്കി തരണേ അമ്മാ. പഠിച്ചവനെ ഹബീബാ എന്ന വിധങ്ങളോട് ഞങ്ങളുടെ കൽബടിപ്പിക്കണേ അമ്മാ. പഠിച്ചവനെ എത്ര മോശക്കാരാണ്, ഞങ്ങൾക്ക് ബാല്യകാല ചാതല്യങ്ങളല്ലോ ഞങ്ങളെ പ്രശ്നം, അതൊക്കെ ധാരാളമുണ്ട്. അതൊക്കെ കഴിഞ്ഞാൽ ഞങ്ങളെ അരുതാത്തത് തന്നെ എത്ര ചെയ്തു പോയി, ഞങ്ങളെ ജീവിതത്തിൽ എത്ര വേണ്ടാത്തരങ്ങൾ ചെയ്തു പോയി. അല്ലാ നീ പുറത്തു തരണേ അല്ലാ, പഠിച്ചവനെ നീ മാപ്പാക്കണേ അല്ലാ. ഞങ്ങള് ഹബീബിന്റെ പരിശുദ്ധി അത് മനസ്സിലാക്കിയവരാണ്, അതിന്റെ ബർക്കത്തുകൊണ്ട് ഞങ്ങളെ ജീവിതം നീ പരിശുദ്ധമാക്കണേ അല്ലാ. ഹബീബിന്റെ ബർക്കത്തുകൊണ്ട് മുസംസിലിയാരുടെ അസുഖം റബ്ബെ നീ പരിപൂർണമായി ശിഫയാക്കണേ. അതുപോലെ തന്നെ മറ്റൊരാള് പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, മകന്റെ കാര്യത്തിൽ നമ്മുടെ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്, ക്ലാസ് ശ്രദ്ധിക്കുന്ന ആളാണ്, ദൂരെ നിന്ന് ആവശ്യപ്പെട്ടതാണ്, മെസ്സേജ് വഴി അറിയിച്ചിട്ടുണ്ട്. വിട്ടുമാറാത്ത തലവേദന, അള്ളാഹു സുഖമാക്കി കൊടുക്കട്ടെ. മകന്റെ കാര്യത്തിൽ എല്ലാ റാഹത്തും അള്ളാഹു നൽകട്ടെ. അള്ളാഹുവേ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട് ഓൺലൈനിൽ, റബ്ബേ അവർക്കൊക്കെ നീ ബർക്കത്ത് നൽകണേ അമ്മാ. പഠിച്ചവനെ ഈ സദസ്സിൽ എന്നും രാവിലെ ദൂരെ നിന്നും അടുത്തു നിന്നും ഒക്കെ വരുന്നവരുണ്ട്, ആരെയും നീ ഹായിബാക്കല്ല അല്ലാ. ഇന്നും ഈ സദസ്സിൽ വന്നപ്പോ നമ്മളെ പുളിക്കലിലെ സ്ഥാപനത്തിലേക്ക് നല്ല ഒരു സംഭാവന എന്റെ കയ്യിൽ കൊണ്ടുവന്ന് ഏൽപ്പിച്ചു, വലിയൊരു സംഭാവന ഏൽപ്പിച്ചു, ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നേരത്തെ ഹസൻ സഖാഫി ബന്ധപ്പെട്ട് ചോദിച്ചതായിരുന്നു, അതിവിടെ എത്തിച്ചിട്ടുണ്ട്. പഠിച്ചവനെ നീ അവർക്ക് ബർക്കത്ത് നൽകണേ അല്ലാ, പഠിച്ചവനെ അവർക്ക് ബർക്കത്ത് നൽകണേ അല്ലാ, കുടുംബത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാ, ജീവിതത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാ, ഞങ്ങളുടെ ജീവിതത്തിലും നീ ബർക്കത്ത് നൽകണേ അല്ലാ, രണ്ടു ലോകത്തും ഞങ്ങളെയും കുടുംബത്തെയും ഇജ്ജത്തിലാക്കണേ അല്ലാ. പഠിച്ചവനെ നല്ല അന്തസ്സുള്ള ജീവിതം നൽകണേ അല്ലാ, പ്രത്യേകിച്ച് നീയും എന്റെ ഹബീബും പൊരുത്തപ്പെടുന്ന ജീവിതം നൽകണേ അല്ലാ. ഒരുപാട് ആളുകൾ ഇങ്ങനെ ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. നമ്മുടെ ക്ലാസ്സിലെ സ്ഥിരം പഠിതാവായ ഒമാനൂരിലെ അബ്ദുൽ മജീദ്, ഇപ്പൊ ബാവ നേരത്തെ വിളിച്ചറിയിച്ചിട്ടുണ്ട്, അദ്ദേഹം തന്നത് അബ്ദുൽ മജീദ് എന്നിവർക്ക് ശാരീരികമായ ചില പ്രയാസങ്ങളുള്ളതിനാൽ ഹോസ്പിറ്റലിലാണ് പരിപൂർണമായ ഷിഫ ലഭിക്കാൻ വേണ്ടി ഇന്നത്തെ ക്ലാസ്സിലേക്കുള്ള ചായ തന്നത് അദ്ദേഹമാണ്. പഠിച്ചവനെ നീ പരിപൂർണ ഷിഫ നൽകണേ അല്ലാ, അല്ലാ പരിപൂർണ ഷിഫ നൽകണേ അല്ലാ. അടുത്ത ദിവസം അദ്ദേഹത്തിന്റെ ഒരു ബന്ധുവിന്റെ കൂടെ നമ്മുടെ അരീക്കോട് മജ്മയിൽ എന്റെ സ്ഥാപനത്തിൽ കുട്ടികൾക്ക് ഭക്ഷണം നൽകാൻ വേണ്ടി വന്നു. അവരുടെ അമ്മോഷന്റെ വിഷയത്തിൽ ദുആ ചെയ്യിപ്പിക്കാനാണ് എനിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ മൂത്തച്ഛൻ ഏതോ ഒന്ന് ഏതായാലും വന്ന് അന്ന് സംസാരിച്ചിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന് ഷിഫ പ്രദാനം ചെയ്യട്ടെ, അള്ളാഹുവേ ഷിഫ പ്രദാനം ചെയ്യണേ അല്ലാ. ഈ സദസ്സിൽ വരുന്ന ആരെയും നീ ഹായിബാക്കല്ല അല്ലാ. ഒരുപാട് ആളുകൾ, അതുപോലെ നമ്മുടെ പുളിയക്കോട് ഉള്ള ഒരു ഉസ്താദ് നിങ്ങൾക്കൊക്കെ അറിയാം, പൂക്കോട്ടിയാല വെച്ച് പെട്ടെന്ന് രാവിലെ മദ്രസയിലേക്ക് പോവുകയായിരുന്നു. നിങ്ങളൊക്കെ വാട്സപ്പ് മുഖേന വാർത്ത അറിഞ്ഞിട്ടുണ്ടാവും. രാവിലെ മദ്രസയിലേക്ക് പോകുന്ന സമയത്ത് അതിരാവിലെ സ്വാഭാവികമായിട്ട് ആ സമയത്താവുമ്പോൾ അല്പ സ്പീഡും കൂടെ ഉണ്ടാവാൻ സാധ്യത ഉണ്ടാവും. അപ്പോ അങ്ങനെ പോകുന്ന സമയത്താണ് പെട്ടെന്ന് പന്നി ക്രോസ് ചെയ്തു, ചാടി തട്ടി ആള് വീണു. ഇപ്പം തലച്ചോറിന്റെ പൊസിഷൻ മാറിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ആ രൂപത്തിൽ തലച്ചോറിന്റെ പൊസിഷൻ മാറിപ്പോയ ഒരവസ്ഥയിലാവും. ഇപ്പോഴും ബോധം തിരിച്ചു കിട്ടിയിട്ടില്ല, ഏകദേശം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആള് ബോധം തിരിച്ചു കിട്ടിയിട്ടില്ല, ആള് മരിച്ചിട്ടില്ല, ഓപ്പറേഷനൊക്കെ നടന്നിട്ടുണ്ട്. ഇപ്പൊ കൈയും കാലും ഒക്കെ ഇളക്കി തുടങ്ങിയിട്ടുണ്ട്. യാ അല്ലാഹ് ആ പണ്ഡിതന് നീ പരിപൂർണമായ സലാമത്ത് നൽകണേ അല്ലാഹ്, അല്ലാഹുവേ അദ്ദേഹത്തിന് നീ പരിപൂർണമായ മോചനം നൽകണേ അല്ലാഹ്, നീ അദ്ദേഹത്തിന് പരിപൂർണമായ മോചനം നൽകണേ അല്ലാഹ്, പഠിച്ചവനെ അദ്ദേഹത്തെ നീ സലാമത്താക്കണേ അല്ലാഹ്, ആ മക്കളെ നീ യതീമാക്കല്ല അല്ലാഹ്, ആ കുടുംബത്തെ നീ വേദനിപ്പിക്കല്ല അല്ലാഹ്, പഠിച്ചവനെ നിന്റെ തീരുമാനം അത് നിനക്ക് മാത്രമേ അറിയൂ അല്ലാഹ്, വേറെ ഒരാൾക്കും നിന്റെ തീരുമാനത്തെ കുറിച്ച് പറയാൻ കഴിയില്ല, നീ കണ്ട തീരുമാനമാണ് നടപ്പിലാകുക, ഹൈറാക്കി കൊടുക്കണേ അല്ലാഹ്.
ഖൈറാക്കി കൊടുക്കണേ അല്ലാ, അദ്ദേഹത്തെ സലാമത്താക്കിയാൽ മാത്രം പോരല്ലോ, ഒരു കുഴപ്പമില്ലാതെ ഒരു കുറവുമില്ലാത്ത രൂപത്തിൽ നീ പരിപൂർണ ശിഫ പ്രദാനം ചെയ്യണേ അല്ലാ. എന്റെ നാട്ടിൽ ഒരു ഉസ്താദ് മുമ്പ് ഇതുപോലെ അപകടത്തിൽപ്പെട്ടിട്ട് അന്ന് ഡോക്ടറോട് ഞാൻ സംസാരിച്ചപ്പോൾ, എന്റെ ശിഷ്യനും കൂടെയാണ്, ഡോക്ടറോട് സംസാരിച്ചപ്പോ പറഞ്ഞു, ബാക്കിയാകുന്ന കാര്യം പ്രയാസം, ഇനി ബാക്കിയായാൽ ഉറപ്പാണ് മെന്റൽ പ്രോബ്ലം ഉണ്ടാവും. പക്ഷേ ഇന്ന് ആ കുട്ടി ഇപ്പോഴും ഭംഗിയായിട്ട് ദർസ് നടത്തുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. നിങ്ങളെ ദുആ ആണ് ഈ സദസ്സിൽ ദുആരുന്നു എന്നല്ല, ലോകം മുഴുവൻ പ്രാർത്ഥിച്ചു. അന്ന് നമ്മൾ ആവശ്യപ്പെട്ടപ്പോ എല്ലാ മുഅ്മിനീങ്ങളും ദുആരുന്നു. അത്ഭുതം സംഭവിച്ചിരിക്കുക, അത്ഭുതം സംഭവിച്ചിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ പല രൂപത്തിലും പല പ്രയാസങ്ങളും പലതും സംഭവിച്ചിട്ട് രക്ഷപ്പെട്ട ആളുകൾ ധാരാളമുണ്ട്. അള്ളാഹു ആ കൂട്ടത്തിൽ ഈ സഹോദരനെ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. ചെറിയ പ്രായമോ വലിയ പ്രായമൊന്നുമില്ല, അദ്ദേഹം സഖാഫിയല്ലേ, ധാരമി സഖാഫിയാണോ തോന്നുന്നുണ്ട്, ഞാൻ ഉറപ്പുവരുത്തിയിട്ടില്ല. ഏതായാലും അദ്ദേഹം നമ്മളെ സജീവ പ്രവർത്തകരും അതോടൊപ്പം ഒരു ആലിമും കൂടെയാണ്. അൽഹംദുലില്ലാ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അദ്ദേഹത്തിന് അനുജനെയാണ് ഞാൻ പരിചയമുള്ള, സിറാജുദ്ദീൻ സഖാഫി. ഉസ്താദ് നൂറാനിയാണ് നമുക്കറിയാം. ഉസ്താദിന്റെ ഒരു സുഹൃത്ത്, ഒരു നൂറാനി ക്യാൻസർ ആയിട്ട് വളരെ അത്യാസന്ന നിലയിലാണ് ഉള്ളത്, ഹോസ്പിറ്റലിലാണ് ഉള്ളത്. ചെറിയ ചെറിയ ആളുകൾക്ക് വലിയ രോഗങ്ങൾ. അല്ലാ, മുത്തുനബിയുടെ ബർക്കത്ത് കൊണ്ട് നീ ശിഫയാക്കണേ അല്ലാ, മുത്തുനബിയുടെ ബർക്കത്ത് കൊണ്ട് നീ ശിഫയാക്കണേ അല്ലാ, യാ അല്ലാ നീ ശിഫയാക്കണേ അല്ലാ, പഠിച്ചവനെ നീ ശിഫയാക്കണേ അല്ലാ. അങ്ങനെ പലരും എന്റെ നാട്ടിൽ, എന്റെ നാട്ടിൽ ഇപ്പൊ അടുത്ത് സംഭവിച്ചു. എന്റെ നാട്ടുകാരെ ഇപ്പൊ 4 ദിവസമായിട്ടുള്ളൂ, വാഴക്കാട് വെച്ച് നടന്ന അപകടം. മുത്താലിമാണ് അദ്ദേഹം, ഒളവട്ടൂരും അബ്ദുൽ മജീദ് അൻവരി എന്റെ കൂട്ടുകാരനാണ്. അബ്ദുൽ മജീദ് അൻവരിയുടെ നാട്ടിൽ ഞാൻ 3 വർഷം ഓതിയിട്ടുണ്ട്, നമ്മുടെ മൂസക്കുട്ടിയുടെ ഒക്കെ നാട്ടിൽ. അപ്പൊ അവിടെ ഈ അബ്ദുൽ മജീദ് അൻവരിയുടെ ശിഷ്യനാണ് എന്റെ നാട്ടുകാരൻ ജുബൈർ. ദർസിൽ ഓതി പഠിച്ചുകൊണ്ടിരിക്കും, എന്റെ ജേഷ്ഠനും അതേ ദർസിൽ തന്നെയാണുള്ളത്, മജീദ് അൻവരിയുടെ അടുത്ത് തന്നെ. ആ കുട്ടി ഇതുപോലെ ബൈക്കിൽ യാത്ര ചെയ്യുന്ന സമയത്ത് 2 വാഹനങ്ങൾക്കിടയിൽപ്പെട്ട് ആ കുട്ടി അപ്പൊ തന്നെ തലച്ചോറൊക്കെ പുറത്തേക്ക് വന്നു മരിച്ചു. കൂടെ യാത്ര ചെയ്ത കുട്ടിക്കൊന്നും പറ്റിയിട്ടില്ല, കൂടെ യാത്ര ചെയ്യുന്ന കുട്ടിക്കൊന്നും പറ്റിയിട്ടില്ല. ഏതായാലും അള്ളാഹു പരിപൂർണമായ റാഹത്ത് പ്രദാനം ചെയ്യട്ടെ. ഞാൻ എല്ലാവരോടുമായിട്ട് ഒരു ചെറിയ ഉണർത്തൽ, എല്ലാവരും ഹെൽമെറ്റ് വെക്കണം. യാത്ര ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ട്, ഇപ്പൊ ഹെൽമെറ്റ് എല്ലാവരും വെക്കുന്നുണ്ടാവും, ഇപ്പൊ ഒക്കെ ഹെൽമെറ്റ് ചെയ്യാതെ വെക്കാതെ യാത്ര ചെയ്യുക എന്നുള്ള സംഭവം ഉണ്ടാവില്ല. ഏതെങ്കിലും റയർ കേസുകൾ ഇതുപോലെ ഉണ്ടാവും. നല്ല ഒരു ബോധക്കുറവാണ് വരുന്നത്. അപ്പൊ മറ്റുള്ളവർക്ക് വേണ്ടി ഒരു ഉണർത്തൽ എന്നുള്ള നിലക്ക് പറയാണ്, നല്ല പോലെ ശ്രദ്ധിക്കുക. അതുപോലെ കാറിൽ സഞ്ചരിക്കുന്ന സമയത്ത് ബെൽറ്റ് ധരിക്കുക. ഇതൊക്കെ നമ്മൾ നമ്മുടെ സുരക്ഷയുടെ ഭാഗമായിട്ട്, നമുക്കും വേണ്ടിയാണ്, നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണെന്ന് മനസ്സിലാക്കി എല്ലാവരും ഹെൽമെറ്റ് ധരിക്കാനും ബെൽറ്റ് ഇടാനും ഒക്കെ തയ്യാറാവണം എന്നും കൂടെ കൂട്ടത്തിൽ ഉണർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദനാ വമൗലാനാ മുഹമ്മദ് അർഹമുർ റാഹിമായ റബ്ബേ. നീ ഞങ്ങളിൽ നിന്നും മരിച്ചുപോയവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാ, ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നീ പ്രദാനം ചെയ്യണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ രോഗികളാക്കല്ല അല്ലാ, ഞങ്ങളെ ജീവിതം വിശുദ്ധമാക്കണേ അല്ലാ. വന്നുപോയതൊക്കെ നീ പൊരുത്തപ്പെടണേ അല്ലാ. ഇനിയുള്ള ജീവിതം, ശിഷ്ടകാലം നീ വിശുദ്ധമായി സൂക്ഷിക്കണേ അല്ലാ. മകന്റെ ജോലി സ്ഥിരപ്പെട്ട് കിട്ടാൻ ചെറിയ വിഷമമുണ്ട്, അവിടെ എല്ലാം റാഹത്തായി കിട്ടാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം എന്ന് പറഞ്ഞ് മരിച്ചുപോയ പെങ്ങളുടെ പേരിലും ദുആ ചെയ്യണം എന്ന് പറഞ്ഞ് ഒരാള് 500 രൂപ സംഭാവനയായി നൽകിയിട്ടുണ്ട്. അല്ലാഹു ആ പറഞ്ഞ ഈ ദുആ കൊണ്ട് അഭ്യർത്ഥിച്ചയാള് അദ്ദേഹത്തിന്റെ മകന്റെ ജോലി അല്ലാഹു സ്ഥിരപ്പെടുത്തി കൊടുക്കട്ടെ, എല്ലാ പ്രയാസങ്ങളും അല്ലാഹു ഉയർത്തി കൊടുക്കട്ടെ.
വേറൊരു സഹോദരനും അതുപോലെ മകന്റെ കാര്യം ഉണ്ടായപ്പോൾ നേർച്ചയാക്കിയതാണ് എന്ന് പറഞ്ഞ് നേരത്തെ ഇവിടെ കാശ് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്, 1000 രൂപ നേരത്തെ തന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു അവരുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു പരിഹരിച്ചു കൊടുക്കട്ടെ. അള്ളാ നീ പരിഹരിച്ചു കൊടുക്കണേ, അള്ളാ നീ പരിഹരിച്ചു കൊടുക്കണേ. അള്ളാ ഈ പറഞ്ഞ സഹോദരന്റെ മരിച്ച പെങ്ങൾ റബ്ബെ അവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ. അള്ളാ അവരുടെ ദറജ ഉയർത്തി കൊടുക്കണേ. അള്ളാ പുളിയക്കോട് മഹ്മൂദും ശ്രീയാരെ ഇപ്പൊ നമ്മൾ പറഞ്ഞ കേസാണ്. മഹ്മൂദും ശ്രീയാരെ അദ്ദേഹം സഖാഫി അല്ലാന്നാ തോന്നുന്നത്, അഞ്ചൻ സിറാജുദ്ദീനാണ് സഖാഫി. മഹ്മൂദും ശ്രീയാരെ അദ്ദേഹം ഹോസ്പിറ്റലിലാണല്ലോ ദുആ ചെയ്യുക, നമ്മൾ ദുആ ചെയ്തു. അതുപോലെ മൂസം ശ്രീയാർ, എല്ലാവരെയും നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وارحمنا وآباءنا وأمهاتنا وأساتذتنا كما ربونا صغارا آمين برحمتك يا أرحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله صلى الله عليه وسلم صلى الله على محمد. നമ്പർ എന്തെങ്കിലും നിങ്ങൾക്കൊന്ന് വിളിച്ചാലും ഇപ്പം കാണാൻ പോകാൻ